प्रियं वयोजिलितृभ्यो दधाति। डॉक्टर एम एम बशीर नाला प्रसंगिक अद क्रिटिकल कंशन कहिज मूंगे ऑल्टरनेटीव संविधान हरिकुमार नाला प्रसंग अद हिंदु मत विषय हिंदवत हिंदु मत विषय इनिप नाम पिचयपड़ आलो स्वामी वेदानंद सरस्वती अद्हम गीता मंदिर पेरव स्थल चेन्नूर वाले अड़ बंधम आयुपत्ति नाल वैसो अंजुसो या कंतुंग सन्यास वीडुमी बंधप പലതവണ അദ്ദേഹത്തെ ഞാൻ കണ്ടിരിക്കുന്നു. നരേന്ദ്രഭൂഷണുമായി വളരെ അടുത്ത ബന്ധം പലപ്പോഴും കാത്തുസൂക്ഷിച്ചു. കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഈ വീടിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഈ പരിപാടിയിൽ പ്രതിഫലിച്ച് കാണും. എങ്കിലും അത് വളരെ ശാന്തമായത് ആ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ അറിവ്. ഈ ആഴ്ച അവസാനത്തോടുകൂടി ആനന്ദിനെ തിരിച്ച് വീട്ടിലെത്തും എന്ന് കരുതുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ആരും ഇവിടെ ഇല്ല ഒരവസ്ഥ ഒറ്റയ്ക്കാണ് കൊണ്ടുനടക്കുന്നത്. എങ്കിലും അതിനൊരു കുഴപ്പമില്ല എന്നാണ്. സ്വാമിജിയുടെ പ്രഭാഷണത്തിലേക്ക് നേരിട്ട് കടങ്ങുകയാണ്. ഭഗവത്ഗീതയാണ് നിത്യജീവിതത്തിൽ എന്നുള്ളതാണ് വിഷയം. സ്വാമിജിയെ നമ്മൾ ഒത്തിരി കേട്ടിരിക്കുന്നു, അറിയാം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം. സിമ്യാമിഷന്റെ ഒരു പക്ഷേ സിമ്യാമിഷനിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഇന്ന് ഇരിക്കേണ്ട വ്യക്തി നിയതിയുടെ പല കാരണങ്ങളായി. ഇപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, പെരുവ ഒരു ചെറിയ ആശ്രമമാണ്, മറ്റുള്ള ആശ്രമങ്ങൾ കാണുമ്പോൾ അത്രയും വലിയൊരു ആശ്രമം അല്ല ഇത് എന്നുള്ള രീതി. പക്ഷേ എന്നും വേദാനന്ദ സരസ്വതി അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനം നമ്മുടെ മനസ്സിലുണ്ട്. ആശ്രമം ചിലപ്പം ഒത്തിരി വലിപ്പം ഉള്ളിടത്ത് നമ്മുടെ മനസ്സിൽ ചെറിയ സ്ഥാനങ്ങളാണ് അവർക്കുള്ളത്. ഒരു സന്യാസി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം വലിപ്പമുള്ളതും ആശ്രമം എന്നുള്ള സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് ചെറിയ വലിപ്പവും ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വലിപ്പം നമുക്ക് അളക്കാൻ പറ്റാത്ത. ഈ ജിമ്യാവിഷൻ ചെങ്ങന്നൂർ സ്കൂൾ കെട്ടിപ്പടുക്കുന്നത് തൊട്ട് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനത്തിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള സത്യസന്ധത, സന്യാസത്തിന്റെ ഗരിമ, ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ചെങ്ങന്നൂർ. ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ निष्प्रपंचाय शांताय
നിരാലംബായ തേജസ്സേ. പൂജ്യനായ ശ്രീ വേദപ്രകാശിനി, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സജ്ജനങ്ങൾ, ഗീതയിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ വിചാരിക്കണം. ആ പ്രാർത്ഥനകൾ ഒന്ന് ചൊല്ലാം. വിഷയത്തിലേക്കൊന്ന് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഗീതയോ ഗീതയിലെ അർത്ഥങ്ങളോ അല്ല ഇവിടെ പറയാൻ പോകുന്നത്. അറിയാം നിങ്ങൾക്ക്, ഗീതയുടെ പ്രായോഗികത പറയാം. അപ്പോൾ ആദ്യം ആ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ എൻ്റെ കൂടി ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അന്ന് പാരായണം ചെയ്യുകയാണ്. വേഗം ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ധദാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീം നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസ്തുതീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജടാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാ അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവക്തിനീ സോത്തീർണാ ഖലു പാണ്ഡവൈരണമതി കൈവർത്തകേശവ പാരാശല്യവചസ്സരോജമലം ഗീതാർത്ഥഗന്ധോൽക്കടം നാനാഖ്യാനകേസരം കരികഥ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കരിമല പ്രധ്വംസിന ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതെ ഗിരിം യത്രപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതക തുൻവന്തി ദിവ്യേസ്തവൈർ വേദൈ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത സദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ ഇത്യാന്തം ന വിദു സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ. ഈ പ്രാർത്ഥനാ ശ്ലോകത്തിൽ ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാനുള്ള ഒരു ഉപക്രമ ശ്ലോകം എന്ന് പറയാം. ആ രണ്ട് വരി മാത്രം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ലോകേ സജ്ജന ഷഡ്പദൈഹി അഹരഹ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കളിമല പ്രധ്വംസി നഹ ശ്രേയസേ എന്നുള്ളത്. വിഷയത്തിലേക്കുള്ളൊരു ആമുഖം കൂടിയായിട്ട് അതിനെ പറയാം.
ഗീത പഠിക്കുന്നതിന് അല്ലെങ്കിൽ ഗീതാ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ച എന്ന് പറയട്ടെ രണ്ട് വരികളാണ്. ലോകേ സജ്ജന ഷഡ്പദൈഹി അഹരഹ പേപീയമാനം മുദാ ഭാരതപങ്കജം കലിമല പ്രധ്വംസി. എന്ത് ഗീത ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കരിമലങ്ങളിൽ നിന്ന് ദോഷങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതിനേക്കാൾ മുഖ്യമായിട്ടുള്ള കാര്യമാണ് ആർക്കാണ് ഈ ഗീത പഠിക്കാനുള്ള അധികാരം. ആ വിഷയത്തിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ആമുഖം മാത്രമാണ്. ആർക്കാണ് ഗീത പഠിക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുന്നത്. ലോകേ, ഈ ലോകത്തിൽ സജ്ജന ഷഡ്പദൈഹി എന്ന് ഷഡ്പദങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം എന്താണെന്നുള്ളത് പറയേണ്ട കാര്യമില്ല. തേനീച്ചകളെന്നോ ബണ്ടുകളെന്നോ, അതായത് ആറ് കാലുള്ളവർ എന്നതിനെ കുറച്ചുകൂടി ലഘൂകരിച്ച് പറയാമെന്ന് തോന്നുന്നു. ലോകേ, ഈ ലോകത്തിൽ സജ്ജനങ്ങളായിട്ടുള്ള സജ്ജനങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. അവർക്ക് ആറ് കാലുകൾ ഉണ്ടാകും എന്ന് പറയാം നമുക്ക് അങ്ങനെ കുറച്ച് രസകരമായിട്ട്. സജ്ജനങ്ങൾക്ക്, അതായത് സജ്ജനങ്ങൾക്ക് വേറെ വിശേഷതകളല്ല, ആറ് കാലുകൾ. ഓഹോ, അത് വലിയ ബുദ്ധിമുട്ടാണല്ലോ ആറ് കാലൊക്കെ ആയിട്ട് വരുന്നതല്ല എൻ്റെ താല്പര്യം. അതാണ് ആ ഇതിൻ്റെ പ്രാർത്ഥനാ ശ്ലോകത്തിലെ വിഷയ എന്താ പറയുന്നത്, വിഷയ അവതരണം എന്ന് പറയുന്നത്. ആരാണ് ഗീത പഠിക്കാൻ ആരംഭിക്കേണ്ടത്? സജ്ജനങ്ങൾ. സജ്ജനങ്ങൾ ആരാണ്? ഷഡ്പദങ്ങളെ പോലെ ഒരു പൂവിൽ നിന്ന് തേൻ നുകരുന്നവർ, തേൻ നുകരുന്ന ഈ ഷഡ്പദങ്ങൾ ആറ് കാലുള്ളവർ എന്ന് മലയാളത്തിൽ ഞാൻ സാധാരണ മലയാളത്തിൽ പറയുകയാണ്. ആ ഷഡ്പദങ്ങൾ എങ്ങനെയാണ്? ഷഡ്പദങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ് കാലുള്ളവർ, അവർ ഈ പൂവിൽ നിന്ന് തേൻ ആസ്വദിക്കുന്നു. പൂവിനെയല്ല, പൂവിൽ നിന്ന് തേൻ ആസ്വദിക്കുന്നു. ഷഡ്പദങ്ങൾ എന്ന് അതിൻ്റെ പ്രധാനമായിട്ടുള്ള രണ്ട് ഉപകരണങ്ങൾ കൊണ്ടെന്ന് നമുക്ക് അതിനെ കുറെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. തേൻ ആസ്വദിക്കുന്നു. അപ്പോ അങ്ങനെയുള്ളവർക്കാണ് തേൻ ലഭിക്കുക എന്നുള്ളത് ഒരു കാര്യം. അതേപോലെ സജ്ജനങ്ങൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗീതയാകുന്ന അല്ലെങ്കിൽ മഹാഭാരതമാകുന്ന ആ വലിയ താമരപ്പൂവിൽ നിന്ന് ഗീതയാകുന്ന തേൻ ആസ്വദിക്കാൻ പോവുകയാണ്. അപ്പോ നമുക്ക് ആറ് കാലുണ്ടാകും. ഈ ബാഹ്യമായിട്ടുള്ള കാലങ്ങളെ കുറിച്ചല്ല, അങ്ങനെ ഇപ്പൊ ഗീതയൊക്കെ പഠിക്കുമ്പോൾ ആ വിധത്തിൽ ചിന്തിക്കാനേ പാടില്ല. ഇപ്പൊ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് അതിനെ ചിന്തിച്ചാൽ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ, അതിനോടൊപ്പം മനസ്സ് ഉൾപ്പെട്ടിട്ടുള്ള, ഇനി കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം മനസ്സും ബുദ്ധി എന്ന് പറയാം നമുക്ക്. കുറച്ചുകൂടി വിശദീകരിച്ച് ചിന്തിച്ചാൽ ഇപ്പോ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ് വേണം, മൂക്ക് വേണം, അതായത് ഗന്ധം അറിയണം, കേൾക്കണം, ആസ്വദിക്കണം, ഇതൊക്കെ വേണം. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രധാനമായിട്ടുള്ള ഉപകരണം കൂടി, ഇന്ദ്രിയം കൂടി എന്ന് പറയട്ടെ, ഉള്ളവരാണ് സജ്ജനങ്ങൾ. അതായത് മനസ്സ് ഉള്ളവർ എന്നാണ്. അങ്ങനെയുള്ളവരെയാണ് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ എല്ലാവർക്കുമുണ്ട്, കണ്ണ് എല്ലാവർക്കുമുണ്ട്. പക്ഷേ കണ്ണിന് കണ്ണായിട്ടുള്ള മനസ്സ് ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഒരു പക്ഷെ അതിൻ്റെ വേണ്ട പ്രവർത്തനം ചെയ്യുന്നില്ല. ഒരു അധ്യക്ഷൻ ഇല്ലാത്തത് കൊണ്ട്, ഒരു നേതൃത്വം ഇല്ലാത്തത് കൊണ്ട് ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു സ്ഥലത്ത് നടക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നതാണ് മനസ്സ് എന്ന് പറയും. മനസ്സില്ലെങ്കിൽ മനുഷ്യനില്ല, അങ്ങനെയല്ല, മനയവ മനുഷ്യാണ് എന്നൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. അപ്പൊ സജ്ജനങ്ങളാകുന്ന ഷഡ്പദങ്ങൾ മനസ്സോട് കൂടിയിട്ടുള്ളവർ
എന്ന് പറയട്ടെ. മനസ്സോട് കൂടിയിട്ടുള്ളവർ അവരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നത്. അവർ സജ്ജന ഷഡ്പദേഹി ആഹഹ ദിനേ ദിനേ എന്ന് പറയാം. അതിനെ കുറിച്ച് പേപീയമാനം കുറച്ചുകൂടി വിശദീകരിച്ചതിനെ പറയാം. ഞാൻ ചുരുക്കി പറയുകയാണ്, അതായത് ആസ്വദിക്കുന്നു എങ്ങനെ മുദാ എന്നുള്ള വളരെ ശേഷമാണ് സജ്ജനങ്ങൾക്ക് അല്ലെ വണ്ടിന് അല്ലെങ്കിൽ തേനീച്ചയ്ക്ക് ആ പൂവിൽ നിന്നുള്ള തേൻ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ സന്തോഷത്തോടു കൂടി. അതേപോലെ സജ്ജനങ്ങൾക്ക് മാത്രമേ മഹാഭാരതത്തിൽ നിന്ന് അതേപോലെ തന്നെ ഭഗവത്ഗീതയിൽ നിന്ന് ഭഗവത്ഗീത ആസ്വദിക്കാൻ ആ ഭഗവത്ഗീതയിൽ നിന്ന് അതിൻ്റെ സത്ത അല്ലെങ്കിൽ അതിൻ്റെ തേൻ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. സജ്ജനങ്ങൾ ഷഡ്പദേഹി അഹരഹ അഹഹ അഹഹ എന്നുള്ള ദിനേ ദിനേ അവർക്കൊരു മടുപ്പില്ലാതെ സന്തോഷത്തോടു കൂടി ആസ്വദിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് സജ്ജനങ്ങൾ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാകാത്തത് എന്നുള്ള കാര്യം ഒന്ന് സൂചിപ്പിക്കുകയാണ്. വളരെ ചിന്താർഹമായിട്ടുള്ള വളരെ വളരെ പഠിക്കേണ്ട ഈ വിഷയത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് എന്ന് പറയുമ്പോൾ ആദ്യം അതിനുവേണ്ടിയുള്ള സജ്ജനങ്ങളായിത്തീരാനുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം. അങ്ങനെ ആ സജ്ജനങ്ങളായിട്ട് വേണം ഗീത വിചാരത്തിലേക്ക് വരാൻ. ആർക്കെങ്കിലും തെരുവിൽ പോയി യാതൊരു വിധത്തിലുള്ള ഈ നിഷ്ഠകളുമില്ലാത്ത ഒരാൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല, അവർക്കതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാവില്ല. അപ്പോൾ ആ വിധത്തിൽ കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞാൽ യമനിയമങ്ങളുള്ള ആൾ, ആചാരങ്ങളുള്ള ആൾ, അനുഷ്ഠാനങ്ങളുള്ള ആൾ, തപസ്സുള്ള ആൾ എന്നൊക്കെ പറയാം, അവർക്കിത് നല്ലപോലെ ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ പറയാതെ സംസ്കൃതം അറിയുമെങ്കിൽ സംസ്കൃതത്തിലെ ശ്ലോകങ്ങളിലെ അർത്ഥം മനസ്സിലാവും, അല്ലാത്തവർക്ക് അതൊന്നും മനസ്സിലാവില്ല എന്ന് പറയാറുള്ളത് പോലെ. അങ്ങനെ ആ സന്തോഷത്തോടുകൂടി പേപീയമാനം മുത സന്തോഷത്തോടുകൂടി ആസ്വദിക്കുന്നു എന്നുള്ളത് വളരെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സന്തോഷം ലഭിക്കുകയുള്ളൂ. ഗീത പഠിച്ചത് കൊണ്ടുള്ള ഒരു അനുഗ്രഹം, സന്തോഷം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. വാസ്തവം ഒരു പുസ്തകം വായിച്ചാൽ അതിൽ നിന്ന് സന്തോഷം ലഭിക്കണം, ഒരു വിഷയം പഠിച്ചാൽ അതിൽ നിന്ന് സന്തോഷം ഉണ്ടാകണം, അപ്പോൾ മാത്രമേ അതിൻ്റെ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്ന്. അങ്ങനെയുള്ള മഹാഭാരത പങ്കജം കരിമല പ്രധ്വംസി, കരിമലങ്ങളിൽ നിന്നെല്ലാം കരിമലങ്ങളെയെല്ലാം നശിപ്പിച്ച് ഇല്ലാതെയാക്കി ഞങ്ങളെ ശ്രേയസ്സിലേക്ക് ശ്രേയസ്സേ പോയ ഞങ്ങളുടെ ശ്രേയസ്സിലേക്ക് നയിക്കട്ടെ എന്നുള്ള കാര്യം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ഗുരുവായിട്ടുള്ള ഗീതാ ആചാര്യനായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് പറയും. പിന്നീട് അതിനെ തുടർന്നുള്ള ഇതൊന്നും ഗീതാ വാചകങ്ങളല്ല എങ്കിൽ പോലും നമ്മൾ അതിലേക്ക് വരുന്നതിന് മുൻപ് ഗീതയുടെ ആ അംഗത്തിൽ അങ്ങനെയാണ് ആചരിച്ചു വരുന്നത്. ഗ്രന്ഥത്തെ നമസ്കരിക്കുന്നു, ആചാര്യനെ നമസ്കരിക്കുന്നു. അതൊക്കെ സജ്ജനങ്ങളുടെ ഒരു ലക്ഷണമാണ്. ഗീതയുടെ ഇനിയുള്ള വിഷയങ്ങളിൽ തന്നെ പറയുന്നുണ്ട് മാം നമസ്കുരു. ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? നമസ്കരിക്കാനുള്ളൊരു മനോഭാവം, ഈശ്വരനെ ആചാര്യനെ നമസ്കരിക്കുക, സജ്ജനങ്ങളുടെ ഒരു ലക്ഷണം കൂടിയാണത്. ഭാവിധത്തിലും ഇവരെയൊക്കെ നമസ്കരിച്ചുകൊണ്ടാണ് ഈ ഗീതയിലേക്ക് എത്തി. ഗീതയിലുള്ള കാര്യമല്ലെങ്കിൽ പോലും പിന്നീട് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ ചേർത്തിട്ടുള്ളതാണ് എന്നാണ് പഠിപ്പിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത് ഈ 9 ശ്ലോകങ്ങൾ. അതിനെ തുടർന്നുള്ള ഒരു 5-6 ശ്ലോകങ്ങളും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഈ ഗീതാശാസ്ത്രം, നമ്മെ വേണ്ട വിധത്തിൽ ഈ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഗീതാശാസ്ത്രം പുണ്യം നേടിത്തരുന്നതാണ് എന്നുള്ള കാര്യം. ഏതൊരാളാണോ ഇത് പഠിക്കുന്നത് അയാൾ ശരിയായിട്ടുള്ള ലക്ഷ്യത്തിലെത്തും. വിഷ്ണോപദമോ വാക്നോജി, വൈകുണ്ഠപദമോ അല്ലെങ്കിൽ
ശ്രേഷ്ഠമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം എത്തും എന്നുള്ളതാണ് പറയുന്നത്. ഇത് വേണ്ട വിധത്തിൽ പഠിച്ചാൽ എന്ന് ഗീത അധ്യയനശീലം, അധ്യയനശീലം, ഗീത നിത്യം പഠിക്കുന്നൊരു ശീലം ഉണ്ടാകണം. ഏത് കാര്യമാണെങ്കിലും അത് വേണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഞാൻ ചുരുക്കി പറയുകയാണ് ആ കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ്, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യമാണ് ഒരാചരണം എന്ന്. ഒരു കാര്യത്തിലും ആചരണമില്ല എന്നുള്ളത് ഒന്നുമില്ല. രാമായണത്തിൽ പറയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ, പരശുരാമൻ പറയുന്നതാണ് എന്താണ് എൻ്റെ വിചാരം. സന്തതാഭ്യാസ ദൃഢീകൃത ചേതസ എന്നുള്ളൊരു വാക്കുണ്ട് രാമായണത്തിൽ നിന്ന്, എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ തന്നെ ഉള്ളതാണ്. എനിക്ക് വളരെയധികം ഒരു പ്രത്യേകത തോന്നിയ വാക്കാണ് സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ. ഗീതയിൽ പിന്നെയും പറയുന്നുണ്ട് അഭ്യാസം എന്നുള്ള കാര്യം. അപ്പോ നിരന്തരമായിട്ടുള്ള അഭ്യാസം, ഏത് വിഷയത്തിലും അത് വേണ്ടേ. ഒരു സന്തത അഭ്യാസം, ഒരു നല്ല എന്താണ് ഒരു അഭ്യാസിയാകാൻ എത്ര കാലം പരിശീലിക്കണം, ഒരു നല്ല സംഗീത വിദ്വാനാകാൻ എത്ര കാലം പരിശീലിക്കണം. പരിശീലനത്തിൽ വിമുഖത വന്നാൽ അയാൾക്കത് ഒരു മാസ്റ്ററാകാൻ പറ്റില്ല. അപ്പൊ നിരന്തരമായിട്ടുള്ള അഭ്യാസം എത്ര കാലം. ഗീത തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്, യഥാർത്ഥത എപ്പോൾ നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തുക അപ്പോൾ. അല്ലാതെ ഇത്ര കാലം രണ്ടു കൊല്ലം കൊണ്ട് നിങ്ങൾക്കൊരു മാസ്റ്ററാകാൻ ഒന്നും പറയാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അഭ്യാസം ചെയ്യേണ്ടി വരും. ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ഗീത പഠിക്കേണ്ടി വരും. ഗീത ഈ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ നിങ്ങൾക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. അല്ലാതെ ഒരു കൊല്ലം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ഞാൻ മോക്ഷം നേടി എന്ന് പറയാൻ പറ്റില്ല. ഒക്കെ ഉപനിഷത്ത് വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ വിധത്തിൽ നിരന്തരം അഭ്യാസം ചെയ്ത ഒരുവന് പാപങ്ങൾ, പൂർവകർമ്മങ്ങളിലൊക്കെ പൂർവജന്മങ്ങളിലൊക്കെ ഉള്ള പാപങ്ങൾ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് പാപങ്ങൾ നമ്മളെ ഒപ്പമുള്ളതാണ്. ദോഷങ്ങൾ എന്ന് പറയാൻ നമുക്ക് കുറച്ചുകൂടി ചുരുക്കി, അത് നമ്മോടൊപ്പമുള്ളതാണ്. ആ പാപങ്ങളെല്ലാം, ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം ഈ നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ടില്ലാതെയായിത്തീരും. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലും അങ്ങനെ തന്നെ, നമ്മുടെ വൈകല്യങ്ങളെല്ലാം നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട് തീരില്ലേ. ശാരീരികമായിട്ടുള്ളൊരു ഒരു കുഴപ്പം നിരന്തരമായിട്ടുള്ള അഭ്യാസം ചെയ്യുന്ന ഒരാൾക്കില്ലാതെയായിത്തീരും. അതുകൊണ്ടാണല്ലോ നമ്മൾ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്നത്, നിരന്തരമായിട്ടുള്ള അഭ്യാസം. ശരീരം നല്ലതാക്കാൻ, മനസ്സ് നന്നാക്കാൻ, ബുദ്ധി നല്ലതാക്കാൻ ഒക്കെ നിരന്തരമായിട്ടുള്ള അഭ്യാസം ആവശ്യം തന്നെയാണ്. അത് തന്നെയാണ് പാപങ്ങളില്ലാതെയായിത്തീരും അഭ്യാസം കൊണ്ട്. നിരന്തരമായിട്ട് ഗായത്രി ജപിക്കുന്ന ഒരാൾ, നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം, ആ ഗായത്രി ജപം കൊണ്ട് അയാളുടെ പാപങ്ങളില്ലാതെയായിത്തീരും. അതിൻ്റെ ഉദ്ദേശം അതാണ്. കുറച്ചുകൂടി അയാളുടെ ബുദ്ധി ശ്രദ്ധയാളുകൾ കുറച്ചുകൂടി ബുദ്ധി നല്ലതായിത്തീരും. നിരന്തരമായി ഈ അഭ്യാസമൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോയാൽ, പല വിധത്തിലുള്ള എക്സസൈസൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയാൽ ശരീരം നല്ലതായിത്തീരും. എല്ലാ ദിവസവും നടന്നാൽ ശരീരം ഭാവിതത്തിൽ അതൊക്കെ ചിന്തിക്കാവുന്നതാണ്. ഭാവിതത്തിന് നമ്മുടെ ദോഷങ്ങൾ എങ്ങനെയാണ്, അതിന് ഉദാഹരണം പറയുന്നത് വളരെ നല്ലതായിട്ടുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയാണോ ദിവസവും കുളിച്ച ജലസ്നാനം ദിനേ ദിനേ, വെള്ളത്തിൽ എന്നും ദിവസവും കുളിക്കുക, അതേപോലെ നിത്യം ഗീത പഠിച്ചാൽ ഒരു അഭ്യാസം, നിരന്തര അഭ്യാസം ഉണ്ടായാൽ, ഒരു ദിവസം പഠിച്ചാൽ പോരാ, രണ്ടു ദിവസം പോരാ, നിരന്തരം. അപ്പോൾ സംസാര മലനാശം, സംസാര ദുഃഖങ്ങൾ, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ടില്ലാത്ത, വെറുതെ വായിച്ചാൽ മാത്രം പോരാ, വായിക്കുകയും അതിൻ്റെ അർത്ഥങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തിലൊരു ഇതുണ്ടാവുകയും വേണം എന്നുള്ളത് പിന്നീട് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് എന്ത് വേണം, ഗീത സുഗീത കർത്തവ്യ, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഗീത ഏറ്റവും നല്ലതായിട്ട് പഠിക്കുക തന്നെ വേണം.
അഭിമന്യൈ ശാസ്ത്ര വിസ്തരേഹ് പല വേദാന്ത കാര്യങ്ങളൊക്കെ അതും ഇതും പഠിച്ച് തർക്കിച്ചിട്ട് എന്താ കാര്യം? വെറുതെ സമയം കളയുന്നതല്ലാതെ. അതുകൊണ്ട് ഗീത നല്ലതായിട്ട്, അത് സുഗീതയാണ്, നല്ലതായിട്ട് പഠിക്കുന്നതാണ് നമുക്ക് കർത്തവ്യമായിട്ടുള്ളത് എന്ന് ഗീതയുടെ ആമുഖത്തിൽ പറയുന്നതാണ്. നല്ലതായിട്ട് പഠിക്കുക, നല്ല പരിശ്രമം അതിനു വേണ്ടി ചെയ്യുക. കാരണം അതൊരിക്കലും കാപട്യമില്ലാത്തതാണ്, ഭഗവാന്റെ മുഖപത്മത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഭാരതാമൃത സർവസ്വമാണ്, വിഷ്ണു ഭക്തത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഗീത ഗംഗയ്ക്ക് തുല്യമാണ്. ഗംഗയിൽ കുളിച്ചാൽ, ഗംഗ സേവിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു വരുന്നു. അപ്പോൾ അതേപോലെ ഉള്ള ശ്രേഷ്ഠത അതുകൊണ്ടുണ്ട്. മാത്രമല്ല പുനർജന്മ ന വിദ്യതേ എന്നുകൂടി അതിൽ പറയും. പുനരഭിജനം, പുനരഭിമരണം എന്നുള്ള ആ ചക്രത്തിൽ നിന്ന് ക്രമത്തിൽ ഗീത അധ്യയനം ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഗീത മനനം ചെയ്യുന്ന ഒരാൾക്ക് പുനർജന്മത്തിൽ നിന്ന് പുനർജന്മം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കർമ്മങ്ങൾ, ദോഷകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പലതും ചെയ്ത് ചെയ്ത് ആ അതൊക്കെയാണ് നമ്മുടെ അടുത്ത ജന്മത്തിനൊക്കെ കാരണമായി തീരുന്നത്. അപ്പോൾ അതൊക്കെ ആ പുനരഭിജനം എന്നുള്ള ആ സംസാര ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകുന്നു. അതുകൊണ്ട് അതിൻ്റെ അവസാനത്തിൽ പറയുന്നു, ഏകം ശാസ്ത്രം. ഏറ്റവും നല്ലൊരു ഒരു മന്ത്രമായിട്ട് ഞാനിതിനെ കണക്കാക്കാറുണ്ട്. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം. ഏകം ശാസ്ത്രം, ഏകോ ദേവോ ദേവകീ പുത്രയേവ ഏകോ മന്ത്ര തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഇവിടെ വരുമ്പോൾ അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകണമെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്ക് ആവശ്യം എന്താണ്? ജീവിതത്തിൽ പരാജയങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകണം. ഒരുപക്ഷെ പറഞ്ഞാൽ സംസാര ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനമുണ്ടാകണം. അതിനെന്തു വേണം? മനോമർക്കടം എന്ന് പറയാറുണ്ട്. മനസ്സൊരു മർക്കടമാണ്, ഒരെങ്ങനാണ് എന്ന്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും. ഒരെങ്ങന്മാർ അങ്ങനെയല്ലേ, ഒരിക്കലും ഉറച്ചു നിൽക്കില്ല. ആ കൊമ്പിലേക്ക് ചാടും, ഈ കൊമ്പിലേക്ക്. ഇപ്പൊ ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക, അത് പഠിക്കുക, നല്ല പോലെ മനനം ചെയ്യുക, അതിൻ്റെ ആഴത്തിലേക്ക് പോകുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അത്തരം ഒരു കാര്യം കൊണ്ട് ഉണ്ടാകുന്ന എന്താണ്, നമ്മുടെ സംശയങ്ങളൊക്കെ തീരും. അപ്പോൾ മനസ്സിലാകും എല്ലാം അദ്വൈതമാണ് എന്നുള്ളത്. ധാരാളം ഗുരുക്കന്മാരുടെ തർക്കങ്ങളുണ്ട് ഇന്നത്തെ ലോകത്തിലെല്ലാം. ആ ഗുരു വേറെ, ഈ ഗുരു വേറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങളുണ്ട്. നല്ല പോലെ ഒരു ശാസ്ത്രം പഠിച്ച് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, അതിനെ കുറച്ചുകൂടി പറഞ്ഞാൽ അതിൻ്റെ ആഴത്തിലേക്ക് പോയാൽ മനസ്സിലാകും ഈ ഗുരുക്കന്മാരുടെ ഗുരു സത്യമായിട്ടുള്ളതാണ്. നാമരൂപങ്ങളാണ് മറ്റുള്ളതെല്ലാം, ഓരോരോ പേര് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെല്ലാം എന്തിനാണ് നമ്മൾ വെറുതെ തർക്കം ചെയ്തു, ആ ഗുരു വേറെ ഈ ഗുരു വേറെ എന്നൊക്കെ പറഞ്ഞ്? ശരിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗുരുക്കന്മാരും ഏകം സത്യം എന്നുള്ളത് ബോധ്യപ്പെടും. അതുകൊണ്ട് ഒരു വഴി പോകുക. അതെ പാക്കനാരനോടും മറ്റു പറഞ്ഞതുപോലെ, നിങ്ങൾ 16 കിണർ ഒഴിക്കുന്നതിന് പകരം വെള്ളം വേണം, ഒരു കിണർ നല്ല പോലെ ആഴത്തിൽ ഒഴിക്കുക, വെറുതെ സമയം കളഞ്ഞ് എന്ന്. അപ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് പോകും തോറും നമുക്ക് മനസ്സിലാവും ഗീതയും ഉപനിഷത്തുക്കളും വേദവും വേദാന്തങ്ങളും എന്ന് വേണ്ട എന്തെന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒരേ സത്യത്തെ വിവിധ ഭാവങ്ങളിൽ, വിവിധ രൂപങ്ങളിലൊക്കെ പ്രദർശിപ്പിക്കുകയാണ് നമ്മുടെ ആചാര്യന്മാർ ചെയ്യുന്നതെന്ന് മനസ്സിലാകും. സത്യം ഒന്നാണ് എന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് ഏകം ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ ഗീത മാത്രം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ പഠിച്ചു വരുമ്പോൾ അത്തരം ഒരു നിഗമനത്തിലേക്ക്, ഒരു ഉറപ്പിലേക്ക് നിങ്ങൾ എത്തും. അതുകൊണ്ട് അത് പഠിച്ചത് കൊണ്ടും കുഴപ്പമില്ല,
ആ ഗുരു പറയുന്നതും തെറ്റല്ല, ഈ ഗുരു പറയുന്നതും തെറ്റല്ല, അല്ലെങ്കിൽ വേറൊരു ശാസ്ത്രം പഠിക്കുന്നതും തെറ്റല്ല, ഈ ശാസ്ത്രം പറയുന്നതും തെറ്റല്ല. നിങ്ങൾ ഒരു ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചാൽ തർക്കത്തിന്റെ കാര്യമേ ഇല്ല. പിന്നെ അതിന്റെ വിവരണങ്ങളൊക്കെ വ്യത്യാസമുണ്ടാകും. ഒരു പക്ഷേ ഈ ഗീതാപുസ്തകവും വേറെ ഗീതാപുസ്തകവും വേറെയാകാം, പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ള താല്പര്യം ഏകം തന്നെയാണ് എന്ന് മനസ്സിലാകുമെന്ന് പറയുന്ന ഈ ആമുഖം ഞാൻ അതൊന്ന് ചുരുക്കി സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മുടെ വിഷയങ്ങളിലേക്ക് ഞാനിവിടെ വരുമ്പോൾ, കുറേ ദിവസം ഞാൻ ഈ ഗീത നിത്യജീവിതത്തിൽ എന്ന ഇന്നത്തെ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് പലപ്പോഴും സദസ്സുകളിലൊക്കെ ചെല്ലുമ്പോൾ, ഇപ്പൊ ഞാൻ അധികം ഒന്നും പോകാറില്ല, അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊന്നും അധികം പോകാറില്ല, വളരെ ചുരുക്കം കാര്യങ്ങളെ ഉള്ളൂ. പണ്ടൊക്കെ ധാരാളം ഗീതായജ്ഞങ്ങളും കാര്യങ്ങളും ഒക്കെ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ചുരുക്കിയിരുന്നു. ഇപ്പോൾ അന്നത്തെ പോലെയല്ല, ഒരു 30 കൊല്ലം മുൻപ് ഗീതയെക്കുറിച്ച് അല്ലെങ്കിൽ രാമായണത്തെക്കുറിച്ച് ഭാഗവതത്തെക്കുറിച്ചൊക്കെ പറയാൻ ആൾക്കാർ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അത് കേൾക്കുന്നവർക്ക് അതൊരു ഒരു പുതിയ വിഷയം, പുതിയ അനുഭവമായിരുന്നു അന്ന്. ഇന്നിപ്പോ അതൊക്കെ മാറി. ഇന്നിപ്പോ ഗീത തന്നെ എത്ര ആൾക്കാർ പറയുന്നുണ്ട്, ഏതെല്ലാം വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഗീതയെ പുതിയ സമ്പ്രദായമായി മാറ്റി അതിനൊക്കെ കാര്യങ്ങൾ ആ വിധത്തിലൊക്കെ കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ധാരാളം പ്രഭാഷണങ്ങൾ, അത്യുജ്വലമായിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പഠിച്ച ആളാണ്, പുതിയ ആളല്ല എന്ന് പറയണം. അതുകൊണ്ട് അപാകതകളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ധാരാളം പ്രഭാഷണങ്ങൾ, ഡോക്ടർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള മഹാത്മാക്കളുടെ പ്രഭാഷണങ്ങളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാകും. ആ ഒരു ഇതോടുകൂടി ഞാൻ ഒരു പഴഞ്ചൻ ആളെന്ന നിലയ്ക്ക് ഞാൻ പഠിച്ചത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സൂചിപ്പിക്കുന്നു ആദ്യം ഈ ഇവിടെ വരാൻ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് അധികം താമസിക്കാതെ കിടക്കുകയാണ്. ഇവിടെ വരാൻ വളരെ വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെയധികം സന്തോഷമുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ചു 35-ാമത്തെ പ്രഭാഷണമാണ്. ഞാൻ ഈ ആത്മീയ വഴിയിലേക്ക് അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ പരിചയപ്പെട്ട മഹാത്മാക്കളിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ആൾ തന്നെയായിരുന്നു നരേന്ദ്രഭൂഷൺ. പിന്നെ വാഴൂർ തീർത്ഥപാദ സ്വാമി, അതേപോലെ ഈ അടുത്ത കാലത്ത് മരിച്ചു അദ്ദേഹം മരിച്ചു അദ്ദേഹം, അതേപോലെ ശക്രാനന്ദ സ്വാമി, അമൃതാനന്ദ സ്വാമിജി, ഇവരൊക്കെ ആയിട്ടാണ് എനിക്കൊരു ഈ കാര്യങ്ങളെ കുറിച്ചൊന്ന് ബന്ധപ്പെടാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ഈ വന്ന അവസരത്തിൽ ആ കൂട്ടത്തിൽ ഞാനും ശ്രീ നരേന്ദ്രഭൂഷൺജിയും ധാരാളം വേദികൾ അദ്ദേഹത്തോടൊപ്പൊന്നും പ്രസംഗിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അന്നത്തെ അക്കാലത്തെ ഒക്കെ എൻ്റെ ഒരു ചെറുപ്പം എന്ന് പറയാം, എൻ്റെ ഒരു ആവേശം കൊണ്ട് ഒരേ കാലത്ത് അദ്ദേഹം ഒരിക്കലും എന്നെ തിരുത്താൻ വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ശുദ്ധ മണ്ടത്തരങ്ങളായിരിക്കും പറയുന്നത്. കാരണം എനിക്ക് ഈ സംസ്കൃത വിഷയത്തിലൊന്നും അത്ര ഗഹനമായിട്ടുള്ളതാണെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം ഒരിക്കലും എന്നെ, പിന്നീട് ഞാൻ എന്നെ സ്വയം മനസ്സിലാക്കിയതാണ്, അദ്ദേഹം ഒരിക്കലും ഇതൊന്നും ചെയ്ത് പല സ്ഥലങ്ങളിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താ ഇങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞ് തിരുത്താണ്. പക്ഷെ അദ്ദേഹം എന്നോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് പല മതസമ്മേളനങ്ങളിലൊക്കെ ധാരാളം പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും അദ്ദേഹത്തെ എന്നെ തിരുത്താനോ ഉപദേശിക്കാനോ വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷെ തിരുത്താൻ വന്നിരുന്നുവെങ്കിൽ ഞാൻ പിന്നീട് ഓർത്തതാണ്, സ്നേഹബന്ധം കുറയുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവസാനം വരെ അദ്ദേഹം ഇതിനു മുൻപ് ഈ മാസികയെക്കുറിച്ച് എനിക്ക് എഴുതിയിട്ടുള്ള ഒരു എഴുത്തുണ്ട്, വളരെ സ്നേഹപൂർവമായിട്ടുള്ള ഒരു എഴുത്ത്. അപ്പൊ ആ വിധത്തിൽ വളരെ സ്നേഹത്തോടുകൂടിയാണ് എന്നോട് പെരുമാറിയിരുന്നത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് ഇവിടെ വരാനും ഈ വിഷയം സംസാരിക്കാനും വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഗീത നിത്യ വിഷയ നിത്യ ജീവിതത്തിൽ എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം.
ഞാനിവിടെ വരുന്നതിന് മുൻപ് ഞാൻ സൂചിപ്പിച്ചു, ഇവിടുത്തെ ശ്രോതാക്കൾ എങ്ങനെയിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്വയം ആദ്യം പഠനം നടത്തി ഈ വിഷയത്തെ കുറച്ചൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വെറും പ്രഭാഷണങ്ങൾക്ക് വേണ്ടി പഠിച്ചതാണ്. ഇങ്ങനെ ഒരു സെലക്റ്റഡ് ഓഡിയൻസ് നമ്മൾ പറയുന്നു. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വായ തോന്നിയത് ഗീതയെ കുറിച്ച് പറഞ്ഞു പോയാൽ പോരല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്വയം ആ പഠന വിഷയമാണ് കുറച്ച് സമയം ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കധികം വലിയ പ്രഭാഷണത്തിനൊന്നും കാര്യവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല വലിയ വാചാലമായി വലിയ കാര്യങ്ങളൊന്നും പറയാൻ. അപ്പോ ഇതാണ് വിഷയം. വാസ്തവത്തിൽ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ നിത്യജീവിതം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ചിന്താ വിഷയമാണ്. എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിത്യജീവിതം എന്നുള്ളത് കൊണ്ട്? നിത്യജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതം, ഉണ്ണുക ഉറങ്ങുക അതേപോലെയുള്ള ഈ ഭൗതിക ജീവിതം ആണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു നിത്യജീവിതത്തിലേക്ക് ഗീതയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചിന്താ വിഷയമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഒരു മത്സ്യക്കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് ഈ ഗീതാ വിഷയം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചിന്താ വിഷയമാണ്. ഭഗവത്ഗീത, അതായത് ഗീതാ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അധികാരിയായിരിക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഈ വിധത്തിൽ പറഞ്ഞാൽ ഈ ആത്മീയ സൗഹൃദത്തിലേക്ക് വരുന്നതിന് മുൻപ്, ഈ വിഷയം നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ സ്വയം ഒന്നറിയേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഭഗവത്ഗീത നമ്മിലേക്ക് തിരിച്ചു വച്ചിട്ടുള്ളൊരു പഠനമാണെന്ന് പറയാം. ഇപ്പോൾ രാമായണം, ഭാഗവതം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ. ഇപ്പോൾ ഭാഗവതം നമുക്കെല്ലാവർക്കും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പറയുന്ന കാര്യമാണ്. ഭാഗവതം ശ്രീകൃഷ്ണൻ്റെ കഥകളാണ്, പ്രഹ്ലാദിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഥകളാണ്. നമുക്ക് ബന്ധമൊന്നും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അത് അതുകൊണ്ട് എത്രയോ ഭാഗവത സപ്താഹങ്ങൾ കേട്ട് കഴിഞ്ഞാലും അതിൽ നിന്ന് നമുക്കൊരു ഒരു പരിവർത്തനം ഇപ്പൊ കേരളത്തിലൊക്കെ നോക്കിയാൽ മതി, ഒരിക്കലും ഉണ്ടാകുന്നില്ല. അത് കാരണം അതൊക്കെ കേട്ട് കേൾക്കുക പോവുക എന്നുള്ളതല്ലാതെ അതിൽ നിന്നൊരു ഒരു സ്വയം മാറ്റം വാസ്തവത്തിൽ അതിൽ അങ്ങനെ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ ഉണ്ടെങ്കിൽ പോലും പ്രത്യക്ഷമായിട്ട് നമുക്ക് അതിൽ നിന്നൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. ഭഗവത്ഗീത അങ്ങനെയല്ല. ഭഗവത്ഗീതയിലെ ഓരോ കാര്യങ്ങളും നമ്മിലേക്കാണ് ഗീത ചൂണ്ടുന്നത്. ഇപ്പൊ ഞാനാണ് ഗീത പഠിക്കുന്നത്, എന്റെ കഥയാണ്. നിങ്ങളാണ് ഗീത പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓരോ വ്യക്തിയുടെയും ആ ഗീതാ പശ്ചാത്തലം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഗീതയുടെ പ്രാർത്ഥനാ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം തന്നെ അതിനൊരു കാര്യമാണ്. അതായത് പഞ്ചപാണ്ഡവന്മാർ, ആ പഞ്ചപാണ്ഡവന്മാരിൽ മധ്യമനാണ് അർജുനൻ, മധ്യമനാണ് അർജുനൻ. ആ അർജുനനോടാണ് ഗീത ഉപദേശിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച ചെറിയതായിട്ട് ചിന്തിച്ചാൽ മതി നമ്മോടാണ് എന്നുള്ളത്. അതായത് ഉപനിഷത്തുകളിലും വേദാന്തത്തിലൊക്കെ പറയും, നമുക്ക് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയും പഞ്ചപാണ്ഡവന്മാരെ പോലെ. അതിൽ മധ്യമൻ അർജുനൻ എന്ന് പറയുന്ന പോലെ ഈ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് ശരീരം, ജ്ഞാനേന്ദ്രിയങ്ങളിൽ അതിൽ മധ്യമനായിട്ടുള്ള ശരീരം, പ്രാണൻ, മനസ്സ്, പിന്നീട് നാലാമത്തേതായിട്ടുള്ള ഈ ജ്ഞാനം എന്ന് പറയാം, അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയാം. അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ, ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, അതിനു മുകളിലുള്ള
ജ്ഞാനം എന്ന് പറയാം, അല്ലെങ്കിൽ ഈ വേദാന്തത്തിലൊക്കെ പറയുന്ന അഞ്ചാമത്തേതായിട്ടുള്ള അനന്തമായിട്ടുള്ള കാര്യമാണ് ഈ പഞ്ച ശരീരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആനന്ദകോശം എന്ന് പറയും. ശരീരം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിലേക്കാണ് എന്നുള്ളതിനെ ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു ചെറിയ കാര്യം. ഇതിൽ ശരീരത്തോടല്ല ഭഗവാൻ ഉപദേശിക്കുന്നത്, പ്രാണനോടല്ല, ഈ വിജ്ഞാനത്തോടല്ല, അതേപോലെ ആനന്ദത്തോടല്ല. അതൊക്കെ നിലനിൽക്കുന്നത് ഈ മനസ്സിനെ ആശ്രയിച്ചാണ്. മഹാഭാരത യുദ്ധത്തിലും അർജുനനെ ആശ്രയിച്ചാണ്, അർജുനനെ ആശ്രയിച്ചാണ് ആ പഞ്ചപാണ്ഡവന്മാരിൽ ബാക്കിയുള്ളവരെല്ലാം നിൽക്കുന്നത്. മാത്രമല്ല, കൗരവർ പോലും നോക്കുന്നു അർജുനൻ എന്ത് ചെയ്യുന്നു, ഭീമൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആരും നോക്കുന്നില്ല. നകുലൻ എന്ത് ചെയ്യുന്നു, സഹദേവൻ, അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ അറിയാം. പക്ഷേ അർജുനൻ എന്ത് ചെയ്യുന്നു, വില്ലാളി വീരനാണ്, മധ്യമനാണ്, ശ്രദ്ധേയനാണ്. അർജുനൻ പരാജയപ്പെട്ടാൽ പിന്നെ പേടിക്കാനില്ല. ജീവിതത്തിൽ മഹാഭാരത യുദ്ധത്തിലും അങ്ങനെ തന്നെ. ഈ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാലും അങ്ങനെ തന്നെയല്ലേ. മനയേവ മനുഷ്യാണ്, മനസ്സെങ്ങനെയാണോ അങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന വേദാന്ത കാര്യം. അപ്പൊ മനസ്സ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്റെ മനസ്സ്, എന്റെ മനസ്സ് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ. അപ്പൊ ആ മനസ്സ് ശരിയായാൽ എന്റെ ജീവിതം ശരിയാകും. മനസ്സ് മോശമായാൽ ജീവിതവും പരാജയപ്പെടും. അത് നമുക്ക് ധാരാളം അറിവുള്ള കാര്യമാണ്. ആരോട് ചോദിച്ചാലും എന്താ പറയുന്നത്, എന്റെ മനസ്സിന് തീരെ സുഖമില്ല, അതുകൊണ്ട് ശരീരത്തിന് സുഖമില്ല, അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ആനന്ദമില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല, അറിവും ശരിയാകുന്നില്ല. മനസ്സ് ശരിയായാൽ ശരീരം ശരിയാകും. ഇതിപ്പോ ഈ ആധുനിക ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്ന കാര്യമാണ്. മനസ്സിന് ദുഃഖമുണ്ടെങ്കിൽ ശരീരം ക്ഷീണിക്കും, പ്രാണൻ ശരിയാവില്ല, പിന്നെ അറിവ് ശരിക്ക് നേടാൻ പറ്റില്ല, ആനന്ദം ഉണ്ടാവില്ല. ആവിധത്തിൽ ഭഗവത്ഗീത ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഓരോ വ്യക്തിയുടെയും നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിത്യജീവിതത്തിൽ എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ വേറെ വിധത്തിൽ പറഞ്ഞാൽ ഭഗവത്ഗീത നിത്യജീവിതത്തെ ശ്രേഷ്ഠമാക്കാനുള്ള ഒരു മനസ്സിനെ ഉയർത്താനുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, ഒരു മനഃശാസ്ത്രം എന്ന് കുറച്ചുകൂടി നമുക്ക് കടന്നു പറയാം. ഒരു ശ്രദ്ധേയമായിട്ടുള്ള മനഃശാസ്ത്രം തന്നെയാണ് ഗീതയുടെ 18 അധ്യായങ്ങളിലേക്ക് നോക്കിയാൽ അർജുനന്റെ മനസ്സിന്, അതായത് ഓരോ ശ്രോതാവിന്റെയും മനസ്സിന് ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ മനസ്സെ നിയന്ത്രിക്കാൻ ഉള്ള മാർഗങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും ഇതിനെക്കുറിച്ച്. അപ്പം ആ വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ ഭഗവത്ഗീത പഠനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും എന്ന് ചോദിച്ചാൽ എങ്ങനെ പ്രയോജനപ്പെടണം എന്ന് കൂടി ചിന്തിക്കണം. എങ്ങനെ പ്രയോജനപ്പെടണം, ശരിയായിട്ടുള്ള വിധത്തിൽ അതിനെന്ത് വേണം? അതിന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ഈ മനുഷ്യ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, മൃഗങ്ങളല്ല. മൃഗങ്ങളാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല, അവർക്ക് മനസ്സിന്റെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പക്ഷി മൃഗാദികൾ എന്ന് പറയാറില്ലേ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ശരീരം നല്ലതായിരിക്കണം, പ്രാണൻ ഏറ്റവും ശക്തമായിരിക്കണം, അറിവുണ്ടാക്കണം, ആനന്ദമുണ്ടാക്കണം, ഇതൊക്കെ ആഗ്രഹിക്കുന്നവനാണ്. അവന് ഭക്ഷണം മാത്രം പോരാ. അങ്ങനെ വരുമ്പോൾ അവന്റെ മനസ്സ് നന്നാകണം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. അതിനുവേണ്ടി അവൻ പരക്കം വായുന്നു. മനസ്സിനെ ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടി ഏതെല്ലാം വഴികളിലൊക്കെ പോകുന്നു എന്നുള്ളത് നമുക്കറിയാം. ഭഗവത്ഗീത പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ആചരണങ്ങൾ ഉണ്ടാക്കുക, ഒരു തപസ് ഉണ്ടാക്കുക ജീവിതത്തിൽ, ഏകമായിട്ടുള്ള ഒരു നിഷ്ഠ ഉണ്ടാക്കുക ജീവിതത്തിൽ. അതിനുവേണ്ടി ഒരു ഗുരുലാഭം
എന്ന് പറയാം. ഒരു ഗുരുവിനെ നിങ്ങൾക്ക് ഗീതയിലും അഗ്നിത്രയും മഹാഭാരത യുദ്ധത്തിലും അങ്ങനെയാണ്. അർജുനന് വിജയം വേണം എന്ന് വന്നപ്പോൾ അർജുനൻ എന്താ ചെയ്തത്? ആദ്യം ഒരു ഗുരുവിനെ അല്ലെങ്കിൽ ഒരു ഉപദേശകനെ, ഉപദേശകനായിട്ടല്ലെങ്കിൽ പോലും തൻ്റെ രഥത്തെ ഓടിക്കുന്ന ഒരാളെ അർജുനൻ തിരഞ്ഞെടുത്ത് നിയമിക്കുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ദുര്യോധനൻ അവിടെ ഉണ്ടായിരുന്നു. ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും വേണ്ട, അതൊക്കെ ഞാൻ തന്നെയാണ് എൻ്റെ ആള്, എന്നെ ആരും നിയന്ത്രിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അർജുനൻ അങ്ങനെയല്ല പറഞ്ഞത്. അർജുനൻ ഭഗവാന്റെ കാൽക്കൽ തൊഴുതിരുന്നു കൊണ്ട് പറഞ്ഞു, അങ്ങെന്റെ നിയാമകനാക്കണം, അങ്ങെന്നെ നിയന്ത്രിക്കുന്ന ആളാകണം, അങ്ങെന്റെ ഗുരുവാക്കണം, അങ്ങെന്റെ തേര് ഓടിക്കുന്ന ആളാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ്. ജീവിതത്തിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം ആചരണങ്ങളിൽ നിന്ന് ശുദ്ധമായ ഒരു ചിന്താഗതിയോടുകൂടി ഒരു ഗുരുവിനെ, ഒരു ഉപദേശകനെ, അത് പറയാറുണ്ട്. ഈ ഗുരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗീതയൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് കുറെ കൂടി വ്യക്തമാകും ആ കാര്യം. ഈ കാലം മാറി വന്നതോടുകൂടി ഗുരു എന്നുള്ളത് ചില പ്രത്യേക സങ്കല്പങ്ങളിലേക്കൊക്കെ പോയിട്ട്, പ്രത്യേക ചിന്താഗതികളിലൊക്കെ പോയിട്ട് ഗുരു ഇങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്നത് നമ്മളാണ്. ഗുരു ഇങ്ങനെയായിരിക്കണം, ഈ വിധത്തിലായിരിക്കണം എന്നുള്ളത്, അതല്ലെങ്കിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇവിടെ ഈ ഗുരു എന്ന് പറയുന്നത് ഒരു ത്രിവേണി സംഘം പോലെയാണ് ഗീതയിലും അത് സൂചിപ്പിക്കുന്നത്. അതായത് ഗുരു, ശാസ്ത്രം, ഈശ്വരൻ എന്നുള്ള മൂന്ന് കാര്യങ്ങൾ. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രങ്ങളെ ഗുരുവായിട്ട് സ്വീകരിക്കാം, ഈശ്വരനെ ഗുരുവായിട്ട് സ്വീകരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ, ഉപദേശം തരുന്ന അമ്മയെ ഗുരുവായിട്ട് സ്വീകരിക്കാം, അച്ഛനെ ഗുരുവായിട്ട് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗുരുവിനെ സ്വീകരിക്കാം. പക്ഷെ ഇത് മൂന്നും സംഗമിക്കുന്ന ഒരു ത്രിവേണി സംഗമമായിരിക്കണം അത്. അപ്പോഴേ അത് ശരിയായി തീരുകയുള്ളൂ. അതായത് ഗുരു, ശാസ്ത്രം, ഈശ്വരൻ, ഇത് മൂന്നും വേറെ വേറെ ആകരുത്. എൻ്റെ ഈശ്വരനൊക്കെ വേറെയാണ്, പക്ഷെ എൻ്റെ ഗുരു വേറെയാണ് എന്നുള്ളതല്ല. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ഈശ്വരനെ തന്നെ ഗുരുവായിട്ട് സ്വീകരിക്കുക. അർജുനൻ അതാണ് ചെയ്തത്. ഭഗവാനെ തന്നെ ഗുരുവായിട്ട് സ്വീകരിച്ചു. ശിക്ഷ്യസ്തേഹം ചാതി മാം ത്വാം പ്രപന്നം എന്നൊക്കെ നാം ധ്യായത്തിൽ ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്ന കാര്യം അന്ന് തന്നെയാണ് എൻ്റെ ഗുരു, അതുകൊണ്ട് എന്നെ ശാതി, എന്നെ ശിക്ഷിക്കും, എനിക്ക് വേണ്ട ഉപദേശങ്ങൾ തരൂ എന്ന് പറയുന്നത്. ഗുരു ലാഭം എന്നുള്ളത് ഒരു, ഞാനതാണ് പറയുന്നത് ആദ്യം. ഈ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഗുരു ലാഭം എന്നുള്ളതൊരു മഹാ സുഹൃതമാണ്, ഭാഗ്യമാണ്, അത് ഗുരു ലാഭമാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു 90% ശരിയായും പറയാം. ഗുരു ലഭിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ഗുരുവിനെ ലഭിക്കാൻ, സന്യാസിമാരല്ല ഗുരു എന്ന് പറയുന്നത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ, ഗീതയൊന്നും അത് അംഗീകരിച്ചിട്ടില്ല. ഗുരു എന്ന് പറയുന്ന ആരാണെന്നൊക്കെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, ഒക്കെ വ്യാഖ്യാനിച്ച് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആള്, പ്രകാശത്തെ നൽകുന്ന ആള്, അറിവിനെ നൽകുന്ന ആള്, സ്നേഹമുള്ള ആള്, അങ്ങനെയൊക്കെ പല വിധത്തിൽ അതിനെ പറയാം. അപ്പൊ ഗുരു ലാഭം, അങ്ങനെയുള്ള ഒരു ഗുരുവിന് ലഭിച്ചാൽ അവന്റെ ജീവിതം ധന്യമായി തീരും. ശരിയല്ലേ? വിവേകാനന്ദ സ്വാമി വെറും നരേന്ദ്രനായിരുന്ന അദ്ദേഹം ഗുരു ലാഭത്തോടുകൂടി എത്ര ഉയർന്നത്. ഇങ്ങനെ ഓരോരോ കഥകൾ ആലോചിച്ച് നോക്കൂ. ഗുരു ലാഭം കൊണ്ടാണ് ചിന്മയാനന്ദ സ്വാമിജി തപോവൻ സ്വാമികളെ ലഭിച്ചത് കൊണ്ടാണ്, അതൊരു ലാഭമാണ്. പൂർവ്വ പുണ്യ സുഹൃതം എന്നൊക്കെ പിന്നീട് നമുക്കതിനെ പറയാം. അപ്പൊ ഗുരുലാഭം ഒന്നാമതായിട്ടാണ്. ഒന്നാം ആ ഗുരു എന്താ പറയുക, പറയുന്ന എന്താണ്? ഭക്തിമാർഗ ആചരണം, ഒന്നാമത്തെ കാര്യം അതാണ്. ഗുരു ആദ്യം തന്നെ പറയുന്ന, ആ ശരി വന്നിരുന്നോളൂ, ഇന്ന് മുതൽക്ക് നിങ്ങൾ ഗീത പഠിച്ചോളൂ, ഉപനിഷത്ത് പഠിച്ചോളൂ, അല്ലെങ്കിൽ വേദാന്തം പഠിച്ചോളൂ, വേദം പഠിച്ചോളൂ എന്നല്ല പറയുക. അത് ഭാരതീയ സമ്പ്രദായങ്ങളിലില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് അറിയാൻ സാധിക്കും നിങ്ങൾക്ക്. ആദ്യം എന്താണ്? ഭക്തിമാർഗ ആചരണം. ഇതേപോലെയുള്ള യജ്ഞകർമ്മങ്ങൾ, ആചരണങ്ങൾ,
ഗായത്രി ജപം ഇതൊക്കെ കുറേ കാലം വേണം, എന്നാലേ ജീവിതം ശരിയായി തീരുകയുള്ളൂ. പല കഥകളുണ്ട് അങ്ങനെ, അതിനെക്കുറിച്ചൊക്കെ പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല കഥകളുണ്ട്, അതൊക്കെ സൂചിപ്പിക്കാൻ. അപ്പൊ ഗുരുലാഭം, ഭക്തിമാർഗ ആചരണം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്തിനിഷ്ഠ, അതിൽ ഉറച്ചു നിൽക്കുക. ഇപ്പോ പ്രഹ്ലാദിനെയൊക്കെ പോലെ നമുക്കത് പുരാണങ്ങളിലേക്കൊക്കെ ചിന്തിച്ച് ഉദാഹരണങ്ങൾ പറയാം. ഭക്തിനിഷ്ഠ, ഭക്തിനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഭക്തി എന്താണ് എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതിലേക്കൊക്കെ ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. എങ്കിലും നമ്മുടെ ആചരണങ്ങളിൽ അതിലൊരു ഉറച്ച വിശ്വാസം, ഒരു സ്നേഹം അതിനോട്, ഞാൻ സ്വീകരിച്ചിട്ടുള്ള മാർഗം രക്ഷിഷ്യതീതി വിശ്വാസ എന്ന് പറയും ഒരു ശ്ലോകത്തിൽ. ഒരു ഉറച്ച വിശ്വാസം അതിലുണ്ടാവുക, അത് നല്ല പോലെ ആചരിക്കുക, അത് വളരെ വിശ്വസിച്ച് നല്ല പോലെ ആചരിക്കുക, ഭക്തിമാർഗ ആചരണം. അതല്ലെങ്കിൽ എന്തായി തീരും? ഇന്നൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതുപോലെ അന്ധനെ കാട്ടി ഒരു കണ്ണാടി പോലെ വരും എന്ന് എഴുത്തച്ഛൻ പറയുന്നു. വേദങ്ങൾ എന്നുള്ളത് അന്ധന്റെ മുന്നിൽ കാട്ടിയ കണ്ണാടി പോലെ. ഗുരുതുല്യനായിട്ടുള്ള നരേന്ദ്രഭൂഷൺജിയൊക്കെ വാസ്തവത്തിൽ ഈ വേദവിഷയങ്ങൾ കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇത് കാട്ടിയപ്പോൾ അതൊന്നും അംഗീകരിക്കാൻ നമ്മുടെ ആൾക്കാർ തയ്യാറായിരുന്നില്ല. അന്ധനെ കാട്ടിയൊരു വേദം പഠിച്ചു, വേദം പഠിച്ചിട്ടല്ലേ മോക്ഷം കിട്ടാൻ പോകുന്നത് എന്ന് പലരും കളിയാക്കിയിരുന്നത് പോലെ എല്ലാ വിഷയങ്ങളും ഗീതയും ഉപനിഷത്തുകളും ഒന്നും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. കാരണം എന്താണ്? ഈ ഭക്തിമാർഗാചരണം ഇല്ലാത്തത് കൊണ്ട് അന്ധനെ കാട്ടിയ ഒരു കണ്ണാടി പോലെ. എപ്പോൾ ഇങ്ങനെയുള്ള ഗുരുകുലങ്ങളിലൊക്കെ വന്നാൽ തന്നെ ആദ്യം ഈ ആചരണമാണ് അവരെ നിർബന്ധിക്കുന്നത്. കുറേ കാലം സൂര്യ നമസ്കാരം, അതേപോലെ അഭ്യാസങ്ങൾ ചെയ്യുക, മന്ത്രങ്ങൾ തുടർച്ചയായി ജപിക്കുക. മന്ത്രങ്ങളുടെ അർത്ഥമൊന്നും മനസ്സിലാവില്ല, ദിയോയോ പ്രചോദയാന്നൊന്നും പറയാനൊന്നും മനസ്സിലാവില്ല. എങ്കിലും കുറേ കാലം അതങ്ങനെ ആചരിക്കുമ്പോൾ ഈ മന്ത്രങ്ങൾക്ക് ഒരു പ്രത്യേക വിശേഷതയുണ്ട്. മന്ത്രങ്ങൾക്ക്, ഈ ഗീതയും ഒക്കെ മന്ത്രങ്ങളാണ്, ഭാഗവതവും മന്ത്രങ്ങളാണ്, അതിനൊക്കെ ഒരു വിശേഷത. അത് ഭക്തിപൂർവം ആചരിച്ച് അനുഷ്ഠിക്കുമ്പോൾ അത് തന്നെ നമ്മുടെ ഗുരുവായി നമുക്ക് ഉപദേശങ്ങൾ തരും, അത് തന്നെ നമുക്ക് മാർഗദർശിയായി തീരും ഈ ജീവിതത്തിൽ. അത് പരീക്ഷിക്കാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് പരീക്ഷിച്ചവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നിരന്തരമായിട്ട് അത് തന്നെ, ആ വാക്ക് ഇത് ശരിയല്ലോ, ഇതാണ് ശരിയായിട്ടുള്ളത് എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമുക്ക് ഉപദേശങ്ങൾ ലഭിക്കുന്ന. അതുകൊണ്ട് ഒരിക്കലും അന്ധനെ കാട്ടിയ ഒരു കണ്ണാടി പോലെ യാതൊരു തന്നെ ഭക്തിമാർഗ ആചരണം വേണം. അതുകൊണ്ടാണ് സുധീർഭോക്ത എന്ന് നേരത്തെ പറഞ്ഞത്. സുധീഹി, നല്ല ബുദ്ധിയുള്ളവൻ, ഈ ബുദ്ധി ഉണ്ടാകുന്ന ഗായത്രി മന്ത്രൻ ദിയോ യോന പ്രചോദയാത്. ആദ്യം പറയുന്ന എന്താണ്? അല്ലയോ ഗുരുദേവ, സൂര്യൻ തന്നെയാണ് ഗുരുദേവനെടുത്തുകൊള്ളു, അല്ലയോ ഗുരുദേവ, എന്റെ ബുദ്ധിക്ക് വെളിപാട് തന്നാലും വെളിച്ചം തന്നാലും പ്രകാശം തന്നാലും എനിക്കിതൊക്കെ അന്ധനെ കാട്ടിയ ഒരു കണ്ണാടി പോലെ ആകരുത് എന്ന് സുധീഹി. ഗീതയും അതേപോലെ തന്നെ സുധീഹി ഭോക്ത, നല്ല ബുദ്ധിയുള്ള. അപ്പൊ അതിനു വേണ്ടി ഭാരതം, ഈ കേരളത്തിന്റെ നമുക്ക് ചിന്തിക്കാം, കേരളീയ ഗൃഹങ്ങളിൽ ഈ ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. ഒരു തപസ് അമ്മമാരാണെങ്കിൽ കുട്ടികളാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, അതിലൊക്കെ ഇല്ലെങ്കിൽ പോലും അതിൻ്റെ അടുത്ത് വരെ വന്ന് നിൽക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞിരുന്നു. പിന്നീട് ആധുനികമായിട്ടുള്ള സമ്പ്രദായങ്ങൾ വന്ന് അതെല്ലാം ഉപേക്ഷിച്ചു. രാവിലെ എഴുന്നേൽക്കുന്നതിന് ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം, ഒരു ആചരണവുമില്ല. എന്നിട്ട് നമ്മുടെ ഗൃഹങ്ങൾ, അതിലേക്കൊക്കെ നമുക്ക് കടന്നു പോകാം നിത്യജീവിതത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഗൃഹങ്ങൾ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട്, ഇന്നിപ്പോ ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് നടക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറച്ച് കുട്ടികളെ ഇരുത്തി അമ്മമാർ കൂടെ ഉണ്ട്. അമ്മമാർ പരാതി പറയുകയാണ്, ഇവനൊന്നും പറഞ്ഞത് കേൾക്കുന്നില്ല, അവൻ അങ്ങനെ കുസൃതി ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, പല കാര്യങ്ങളുണ്ട് അതിൽ, അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തി ഞാൻ നോക്കി, വാസ്തവത്തിൽ നമ്മുടെ ഋഷിമാർ, ഗീതാചാര്യനെ പോലെ ഇവിടെ
അവരൊക്കെ കൗൺസിലിംഗിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരാണ് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ശരിയായിട്ട് വിധത്തിൽ പറഞ്ഞു തന്നത്. അവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞത്. ഡോക്ടറേക്കാൾ വിശാലമായിട്ടുള്ള ബുദ്ധിയോടുകൂടി തപസ്വികളായിരുന്നു ആ പറയുന്നത്. ഇപ്പോൾ ഈ കൗൺസിലിംഗ് നടത്തുന്നവരൊക്കെ പല കാര്യങ്ങളിലും അവരൊന്നും തപസ്വികളല്ല. അവരൊക്കെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ടുള്ള ചില അറിവുകൾ കൊണ്ടാണ് ഈ കുട്ടികളെ കൗൺസിലിംഗ് നടത്തുന്നത്. കുട്ടികൾക്കതിൽ വിശ്വാസം ഉണ്ടാവില്ല. രാമകൃഷ്ണപരമഹംസരുടെ പ്രസിദ്ധമായിട്ടുള്ള കഥയുണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം തിന്നരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുക, അമ്മ വന്ന് ഉപദേശിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ കുറേ ദിവസം മധുരം തിന്നാതെ ഇരുന്നിട്ട് ഒരു ദിവസം വന്ന് കുട്ടിയോട് പറഞ്ഞു, മോനെ മധുരം തിന്നരുത് അധികം. അപ്പൊ ഈ അമ്മ ചോദിച്ചു, ഇത്രയും ദിവസം ഇതിനെന്താ ഇത്രയും രണ്ട് വാക്ക് പറയാൻ, എന്തിനാണ് ഇത്രയധികം ദിവസം? ഇതാണ് ചെയ്യായിട്ടുള്ള കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ വിധത്തിൽ ഈ കൗൺസിലിംഗ് ഒക്കെ നടത്തേണ്ട ഒരു കാലഘട്ടത്തിലേക്ക്, അതും വികലമായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ നടത്തേണ്ട കാലഘട്ടത്തിലേക്ക് ഇന്നിപ്പോ മാറിപ്പോവുകയാണ്. കാരണം എന്താണ്? നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ തപസ്സില്ല, ഭക്തി ആചരണമില്ല. അതുകൊണ്ട് ജീവിതം പല നമ്മുടെ നിത്യ ജീവിതം ഇന്ന് പല വീടുകളിൽ പോയാൽ ഒക്കെ സ്ഥിതി അതാണ്. അരക്ഷിതാവസ്ഥ എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങളോട് പ്രധാനമായിട്ട് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ടി വി കാണുന്നവരായിരിക്കും, ഞാനും ചിലപ്പോൾ കാണാറുണ്ട്, ഈ അമൃത ടി വിയിൽ ഒരു ചാനൽ വരുന്നുണ്ട്, ഒരു ഇത് വരുന്നുണ്ട്, അതൊന്ന് കണ്ടാൽ മതി. ഈ ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥ എത്ര ഭയങ്കരമാണ് എന്നുള്ളത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതെല്ലാം വിധത്തിൽ പല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. പല വീടുകളിലും പോയാൽ മതി. വീടുകളിൽ പോയാൽ ശ്രദ്ധയില്ലാത്തത്, ഒരു നല്ലതായിട്ട് വിളക്ക് കത്തിക്കുന്ന വീടുകൾ, അവിടെ ഇരുന്ന് നാമജപമൊന്നുമില്ലെങ്കിൽ പോലും കുറച്ചു നേരം എന്തെങ്കിലും ഒരു കണ്ണടച്ച് ഒരു പ്രാർത്ഥന ചൊല്ലുന്ന വീടുകൾ, എന്തെങ്കിലും ഒരു ആചരണം നമ്മുടെ വീടുകളിൽ നിന്ന്. ഞാൻ ഈ ഭക്തിമാർഗാചരണത്തെ കുറിച്ച് പറയുന്ന അവസരത്തിലാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ വ്രതങ്ങളില്ലാതെയായി അതൊക്കെ നമ്മെ സുധീഹി നല്ല ബുദ്ധിയുള്ളവരാക്കി തീർക്കാൻ പ്രാപ്തമാക്കുമായിരുന്നു. ഏകാദശി വ്രതം പോലെയുള്ളതൊക്കെയാണ് ഭാഗവതത്തിൽ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ നമ്മൾ കളഞ്ഞു വിളിച്ചു. അങ്ങനെയുള്ള ഇപ്പോ ജീവിതം തന്നെ വാസ്തവത്തിൽ ഏറ്റവും എന്താണ് മോഡേൺ, ഏറ്റവും ഈ അതിന് നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ആധുനിക ലോകം എന്ന് പറയാം. ഏറ്റവും മസാലകൾ ചേർത്തിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നുള്ളത്, നമ്മുടെ ഭാരതീയ സമ്പ്രദായം എല്ലാ കാര്യങ്ങളും ഒരു മാറി ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഭക്ഷണം. നിങ്ങൾ ശുദ്ധവും ലളിതവുമായിട്ടുള്ള ഭക്ഷണം കഴിക്കൂ, നിങ്ങൾക്ക് കുറെ കൂടി വെളിപാടുണ്ടാകും. സുധീഹി ആയിത്തീരും. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. വേദമന്ത്രങ്ങൾ നിങ്ങൾക്ക് അന്ധന് കാട്ടിയ ഒരു കണ്ണാടി പോലെ ആകില്ല. അങ്ങനെ ഭക്ഷണം ക്രമീകരണം, രാവിലെ എഴുന്നേൽക്കുന്നത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ അമ്പലങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്, നമ്മുടെ പഠനങ്ങൾ എല്ലാം, ഇതെല്ലാം ഇന്നലെ പറഞ്ഞു എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ സുധീഹി അങ്ങനെയുള്ള ആൾക്കാർ ആയി തീരാൻ വേണ്ടി പരിശ്രമിക്കണം. അതിനുള്ള ആചരണങ്ങൾ ഉണ്ടാകണം. എന്നിട്ട് വേണം ഗീതയിലേക്ക് കടക്കാൻ. നമ്മുടെ മുന്നിൽ രണ്ട് മാർഗങ്ങളുണ്ട്, ഭൗതികമായിട്ടുള്ള മാർഗവും ആത്മീയമായിട്ടുള്ള മാർഗവും. ഉപനിഷത്തുകളിലേക്ക് പോയാൽ ഈ ഭഗവത്ഗീത ഉപനിഷത്ത് വിഷയമൊന്നുമല്ല, ഉപനിഷത്തിന്റെ ഭാഗവുമല്ല, അത് മഹാഭാരതാന്തർഗതമാണ് ഭഗവത്ഗീത എന്ന് നിങ്ങൾക്കറിയാം യുദ്ധരംഗത്ത്. പക്ഷേ ഉപനിഷത്തുക്കളിൽ പറയുന്നൊരു കാര്യമുണ്ട് ഗീതയിൽ സൂചിപ്പിക്കുന്നത്. എന്താണ്? ഇപ്പൊ ഈ പറഞ്ഞ ഭൗതികതയും ആത്മീയതയും ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഉപനിഷത്തുക്കളിൽ പറയുന്നത്, മനുഷ്യന്റെ മുന്നിൽ ശ്രേയശ്ച പ്രേയശ്ച, ശ്രേയോ മാർഗവും പ്രേയോ മാർഗവും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. രണ്ട് വാതിലുകൾ, രണ്ട് വഴികൾ, ഏത് വേണമെങ്കിൽ പോകാം നിങ്ങൾക്ക്. അതിൽ ഈ പ്രേയോ മാർഗത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ആ മാർഗം സ്വീകരിക്കുന്നത്. അപ്പൊ വേദം പഠിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കും സമയവുമില്ല. വേദം വേണ്ട, ഗീത തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ആർക്കും സമയവുമില്ല. നേരെ മറിച്ച് ഒരു
എന്താണ് റെക്കോർഡ് ഡാൻസ് ഇവിടെ വെക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡാൻസും കലാപരിപാടിയും ഇവിടെ വെക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് സ്ഥലം ഉണ്ടാവില്ലൊക്കെ പൊളിച്ച് വേറെ വലിയ കെട്ടിടം പണിയേണ്ടി വരും. 75 ദിവസം ഇവിടെ ഡാൻസും കൂത്തുമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ സാധാരണ സ്വഭാവം എന്താണ്? ത്രയോ മാർഗത്തിലേക്ക് പോകാനാണ്. അത് ഈ ബുദ്ധിമന്ദന്മാരായിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ശ്രേയോ മന്ദാൻ എന്ന് പറയുന്നു, അതായത് മന്ദമതികൾ എന്ന് പറഞ്ഞാൽ മുടന്മാരുടെ അർത്ഥമല്ല. കാരണം ഈ ആചരണങ്ങളൊക്കെ ഇല്ലാത്ത ആൾക്കാർ, അവർക്ക് ഇതിനൊന്നും സമയവുമില്ല, താല്പര്യവുമില്ല, അവർ ജീവിതത്തിൽ കുറെ സുഖിക്കണം, പാട്ടെ പലരുടെയും പാട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നല്ലാതെ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ടാകണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കൗൺസിലിംഗ് ഒക്കെ പിന്നീട് പിന്നീട് വന്നു ചേരുന്നത്. എന്നിട്ട് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഒന്നും ഉണ്ടാവുന്നുണ്ട്. രാമകൃഷ്ണ പരമഹംസരുടെ ഉപദേശം പോലെ ആദ്യം ഈ ആചരണത്തിൽ ശ്രദ്ധാലുവാകണം എന്നുള്ള കാര്യം. ഈ ഗീതയുടെ ഒരു മുഖ്യ ശ്ലോകം പറയുന്നുണ്ട്, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരമ്മയ വിമൃശ്ചെയ്തത് അശേഷേണ ഗുരു എന്നുള്ള പ്രധാനമായിട്ടുള്ള ശ്ലോകം, ഗീതയുടെ അവസാനമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഇതിതേ ജ്ഞാനം ആഖ്യാതം, ഈ പറഞ്ഞതെല്ലാം എന്താണ്? ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനമാണ്. ഇത് ഡിജിറ്റലി പഠിക്കണോ അല്ലെങ്കിൽ വേറെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഏതാണ് അതിലേക്ക് പോകാൻ? പണ്ട് തമാശയായിട്ട് പറയുന്നതാണ്, ഒരു ഗുരുകുലത്തിൽ ചെന്ന് ഗുരു ചോദിച്ചു, നിനക്ക് എന്തിനാണ് താല്പര്യം, എന്തൊക്കെയാണ് നീ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ഇപ്പൊ ഗുരു എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് ഒരു തമാശയായിട്ട് പറയുന്നു. ഇപ്പൊ ഗുരു പറഞ്ഞു, എനിക്കധികം ജോലിയൊന്നുമില്ല, ഞാനിവിടെ ഇരിക്കും, നിന്നോട് ഇങ്ങനെ പറയും, എന്നാൽ എനിക്ക് ഗുരുവായാൽ മതി, ഒന്നും ചെയ്യാതെ. ഈ വിധത്തിലുള്ള പരിശ്രമം ചെയ്യുകയിലേതിനെയും കരത്തിലാക്കാൻ പരിശ്രമിച്ച് തന്നെ നേടണം, അതിന് ആനന്ദമുള്ളൂ. അല്ലാതെ വേറെ ഒരാളുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അതിൽ ഒരിക്കലും ആനന്ദമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ കല്ലും ഉള്ളും ചവിട്ടി പോകുന്നതും റോപ്പ് വേയിൽ കൂടെയോ കാറിൽ പോകുന്നതും അത് പലർക്കും ഇഷ്ടം, അങ്ങനെ എളുപ്പ വഴിയാണ്. അതിനാണിപ്പോ ആറന്മുള എയർപോർട്ടിനൊക്കെ വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് എളുപ്പം ശബരിമലയിൽ എത്താൻ എയർപോർട്ടിൽ പ്ലെയിൻ ഇങ്ങോട്ട് ഇറങ്ങി നേരെ കാറിൽ കയറി നേരെ ഭഗവാന്റെ മുന്നിൽ ചെല്ലുക, ഭഗവാനെ കാറ്റ എന്ന് പറഞ്ഞു. ഏത് ഭഗവാനെയാ നിങ്ങൾ കാണുന്നു? ഒന്നുമില്ല, വെറുതെ ഇത് ഗുരുവായൂരിൽ പോയി ഗുരുവായൂരപ്പനെ കാണുന്നുണ്ടോ? ഒന്നുമില്ല, വെറുതെ ഉള്ള ഒരു പരിശ്രമം മാത്രമാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് വൃത്തിയായിട്ടും അതിനു വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ഈ ഗീതയെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നത് ശ്രവണവും മനനവും ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടി ധാരാളം കേൾക്കണം ആദ്യം, ആചരണം വേണം, എന്നിട്ട് ഇത് കേൾക്കണം ആദ്യം, എന്നിട്ട് മനനം ചെയ്യണം ധാരാളമായിട്ട്. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ മാത്രമേ നിങ്ങളിൽ ഒരു ജിജ്ഞാസ ഉണ്ടാവുകയുള്ളൂ. ഉപനിഷത്തും അതേപോലെ മഹൽ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയും. അഥ അതോ ബ്രഹ്മ ജിജ്ഞാസ, ബ്രഹ്മസൂത്രമൊക്കെ പറയുന്ന കാര്യമാണ്. അഥ അഥ ബ്രഹ്മ ജിജ്ഞാസ, അഥ അതിന് ആഫ്റ്റർ, അതിനുശേഷം എന്താണ് ബ്രഹ്മ ജിജ്ഞാസ? നിങ്ങൾക്ക് ജിജ്ഞാസ ഉണ്ടാകും. കുറച്ച് ആചരണം ചെയ്തു കഴിഞ്ഞാൽ, മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ, ആചരണം ചെയ്തു കഴിഞ്ഞാൽ എന്നാ എനിക്ക് എന്താണ് ഈ പറയുന്നത്, പാർത്ഥായ പ്രതിബോധിതം എന്താണിത് എന്നുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാകും. ദിയോ യോനഃ പ്രചോദയാത് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ദിയോ യോനഃ പ്രചോദയാത് എന്ന് പറയുന്നത് എന്നുള്ളത് ഒരു ജിജ്ഞാസ ഉണ്ടാകും. പലപ്പോഴും അതുണ്ടാവില്ല. പലപ്പോഴും സഹനാവോതു സഹനോപുനത്തോ സഹ വീര്യം കരവാവകൈ തേജസ്വിനാവതീതമസ്തു മാവിദ്വിഷാവകൈ എന്ന് പല സ്കൂളുകളിലൊക്കെ ചൊല്ലാറുണ്ട്. പക്ഷേ അതെന്താണ് സഹനാവൗതു സഹനഉപുനത്തു എന്നുള്ളത് ജിജ്ഞാസ ഉണ്ടാകുന്നില്ല. ജിജ്ഞാസ ഉണ്ടാവണം, അതിനു വേണ്ടി ശ്രവണവും മനനവും ഒക്കെ ചെയ്യണം. ഇവിടെ ഗുരുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഗുരുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികാരിയായി തീരാൻ, ഇതൊക്കെ പറയാൻ ജിജ്ഞാസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്തണം. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക്
എന്താണ് ഉത്തരവാദിത്വമായിട്ടുള്ളത് എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. അധാർമ്മികതയുടെ ഉത്തരവാദിത്വമാണോ നമുക്ക് എടുക്കാനുള്ളത്? ഭൗതിക ലോകം അങ്ങനെയാണ്. ഏതൊരാൾക്കും ഭൗതിക നിത്യജീവിതത്തിലേക്ക് വന്നാൽ അധാർമ്മികത കുറേയൊക്കെ, ഏത് സന്യാസിക്കാണെങ്കിലും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ വിട്ടുപോകുന്നത്. സന്യാസം ഗീതയിൽ പറയുന്നുണ്ടത്. എന്താണ് സന്യാസം, അതിനെ കുറിച്ച് സൂചിപ്പിക്കാം. അപ്പോ സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അധാർമ്മികതയിൽ നിന്ന് വിട്ടുപോക്കാണ്. അപ്പൊ എന്ത് വേണം? സമ്യഗ്ന്യാസം, വിട്ടുപോകണം ഇതെല്ലാം. പക്ഷേ കാലം മാറി വന്നതിലൂടെ അങ്ങനെയല്ല. ഇപ്പൊ ഞാനടക്കമുള്ള ആൾക്കാർ സന്യാസത്തിലേക്ക് ഇങ്ങോട്ട് വരികയാണ്, ഭൗതികതയിലേക്കും അധാർമ്മികതയിലേക്കും കൂടുതൽ അഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ശരിയായിട്ടുള്ള ജിജ്ഞാസ ഇല്ല. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തെ കുറിച്ച്, 1000 കൊല്ലമായി നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ദുഃഖത്തിന്റെയും ദുരിതങ്ങളുടെയും കണ്ണുനീരിന്റെയും ഒക്കെ കഥയല്ലാതെ ഒരു മാസ്റ്റർ പീസ്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അത്യത്ഭുതകരമായിട്ടുള്ള ഒരു ഗ്രന്ഥം മഹാഭാരതത്തെ പോലെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒന്നും ഉണ്ടാവുന്നില്ല. ചേരികളൊക്കെ എന്താണ് ചേരിയിൽ വരുന്നത്? എല്ലാം കണ്ണീരും ദുഃഖങ്ങളും കാപട്യവും ഈ കുശുമ്പും കുഞ്ഞായ്മ എന്ന് പറഞ്ഞില്ല, അതൊക്കെ തന്നെ. അതൊക്കെ നിരന്തരമായിട്ട് നമ്മൾ കേട്ട് 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 അതിൽ മുങ്ങി മുഴുകി പോവുകയാണ്. അപ്പൊ അധാർമ്മികതയുടെ വഴിയിൽ, ധാർമ്മികതയുടെ വഴിയിലല്ല അതിങ്ങനെ, ആ വഴി വേറെയാണ്. ആ വഴി ആത്മീയതയുടെ വഴിയാണ്, ഭൗതികതയുടെ വഴിയാണ് ഇങ്ങനെയുള്ളതെല്ലാം. അപ്പോ ജീവിതത്തിൽ പരിശ്രമിക്കേണ്ടതാണ് ആ ഉത്തരവാദിത്വം. ധാർമ്മികതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തപസ്സിന് നമ്മൾ തയ്യാറാകണം. തപസ് തപസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ അല്ലെങ്കിൽ നമ്മുടെ കേരളീയർ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാട്ടിൽ പോയിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുക എന്നുള്ളതല്ല. തപസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിലെ ഗീതയിൽ ഈ അടുത്ത 3 അധ്യായങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. അത് നിത്യജീവിതത്തിലെ നിത്യകർമ്മങ്ങളാണ് തപസ്. നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങൾ അതൊരു തപസ്സാണ്. ഒരു ചായ ഉണ്ടാക്കുന്നു, അതൊരു തപസ്സാണ്. അല്ലാതെ വെറുതെ കണ്ണടച്ചിരിക്കൽ മാത്രമല്ല. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഒരമ്മയുടെ തപസ്സാണ്. ആ തപസ്സുണ്ടെങ്കിലേ ആ ഭക്ഷണത്തിൽ കഴിക്കുന്ന കുട്ടികൾ ശ്രേഷ്ഠന്മാരായിട്ട് വരികയുള്ളൂ. തപസ്സില്ലാത്ത കുട്ടികളാണ്, തപസ്സില്ലാത്ത അമ്മമാരാണ്. അതുകൊണ്ട് തപസ്സില്ലാത്ത ഭക്ഷണമാണ്, ശുദ്ധിയില്ലാത്ത ഭക്ഷണമാണ്. അതുകൊണ്ട് എന്താണ് അങ്ങനെ പറയാറുണ്ട്, ആര് ഭക്ഷണം ഉണ്ടാക്കുന്നുവോ ഈ ഹോട്ടലിൽ നിന്നൊക്കെ എങ്ങനെ നിരന്തരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെ അതുണ്ടാക്കുന്നു, അതിൽ ശുദ്ധിയില്ല. ശുദ്ധിയുള്ളിടത്തെ ഈശ്വരീയതയും ശക്തിയും ആത്മീയതയും ഒക്കെ ഉണ്ടാവുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടെ തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്ന ഈ സ്ഥലം, കുറെ മദ്യക്കുപ്പികൾ കുറെ ഓജിവാസങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ ഒരു യജ്ഞവേദി ഒന്നുമില്ലെങ്കിൽ അതിൽ നിന്നൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു യജ്ഞം ചെയ്തിട്ടുള്ള സ്ഥലത്ത്, അവിടെ നിന്ന് എനിക്ക് തന്നെ, എന്നിൽ നിന്ന് തന്നെ വരുന്ന വാക്കുകൾ ആത്മാർത്ഥതയുള്ളതായിരിക്കും, ഒരിക്കലും കാപട്യം ഉള്ളതായിരിക്കില്ല. തപസ്സും ഭക്തിയും അതിനെ തുടർന്ന് ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. തപസ്സ്, ഭക്തി, സേവന, മനസ്സ്. ആചരണങ്ങളിൽ നിന്ന് നമ്മുടെ ഈ ആത്മീയ വഴിയിലേക്ക് തിരിയാൻ നമുക്ക് ഇതുണ്ടാകണം. ഈ ഭൗതിക ജീവിതത്തിൽ തപസ്സുണ്ടാകണം, ഭക്തി ഉണ്ടാകണം, അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സേവന മനസ്ഥിതി കൂടി ഉണ്ടാകണം. സേവനം എപ്പോഴും ഇന്ന് ഭൗതിക ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ കുറഞ്ഞു പോയൊരു കാര്യമാണ് സേവന മനസ്ഥിതി എന്നുള്ളത്. സേവ, എവിടെ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ പറഞ്ഞു, ഇതൊരു സേവാ സംസ്ഥയാണ് എന്ന് ഞാൻ പറഞ്ഞു. വളരെ നന്നായി. അത് സേവാ സംസ്ഥ എനിക്ക് വേണ്ടിയിട്ടല്ല, ഇത് സമൂഹത്തിന് വേണ്ടി. ഇവിടെ നേരത്തെ ചൊല്ലിയ മന്ത്രങ്ങളിലും അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാകും. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, ഇത് നമ്മ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. ഈ സേവാഭാവം പണ്ടത്തെ ഗുരുകുലങ്ങളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അവർ സമൂഹത്തിലേക്ക് വന്നാലും ആ സേവാഭാവം ഉണ്ടായിരുന്നു, സ്വാർത്ഥതയല്ല. ഇന്നത്തെ സ്ഥിതി എന്താണ്?
എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കവിടെ ആ വിധത്തിലേക്ക് വരാൻ സാധിക്കാത്തത് എന്ന് ഗീതയിലെ ചോദ്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുന്നില്ല, അത് തന്നെയാണ് അതിനുള്ള കാരണം. ഉപേക്ഷിക്കേണ്ടത് ഏതാണോ അത് നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. നമ്മുടെ രാഗദ്വേഷങ്ങൾ എന്നൊക്കെയാണ് ഗീതയിൽ പറയുന്നതിന്. അർജുനോട് പറയുന്നു അതാണ്, അർജുന രാഗദ്വേഷങ്ങൾ ഉപേക്ഷിച്ച് യുദ്ധഭൂമിയിൽ നിൽക്കൂ, സന്യാസിയായിട്ട് അങ്ങോട്ട് പോവുകയല്ല വേണ്ടത് എന്ന്. എന്നിട്ട് ധർമ്മം ആചരിക്കുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്യുക ഈ നിത്യജീവിതത്തിൽ, അതാണ്. ഇതിന് വാസ്തവത്തിൽ ധാരാളം ഉദാഹരണങ്ങളൊക്കെ ഉപനിഷത്തുക്കളിലും മറ്റുള്ള കഥകളിലും ഒക്കെ നമ്മൾ പഠിക്കും തോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് പറയുന്നത്, ധർമ്മം ആചരിക്കുക മോക്ഷം പ്രാപിക്കുക എന്നുള്ളത്. ധർമ്മം ആചരിക്കാതെ ഈ ആത്മീയ വഴിയിൽ പോകാതെ ഭൗതിക ഉത്തരവാദിത്വങ്ങളിൽ മുങ്ങി മുഴുകിയപ്പോഴത് യഥാകരേവ വ്രജയതെന്നൊക്കെ ഉപനിഷത്തുക്കളിലൊക്കെ വാക്കുണ്ട്. അത് സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ അതെയാണ്, ഉത്തരവാദിത്വങ്ങളിൽ നിന്നെല്ലാം ഒഴിയും. ഇന്നിപ്പോൾ അത് മാറിയിട്ടുണ്ട്, ഇന്നിപ്പോൾ അത് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ സന്യാസിമാർക്കാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങൾ അല്ലേ, സ്കൂൾ മാനേജ്മെൻ്റ് തുടങ്ങിയിട്ടുള്ള പല പല കാര്യങ്ങളും. അവർക്ക് ഒട്ടും സമയമില്ല, പല പല ബന്ധപ്പാടുകളാണ്, ഈ പ്രശ്നങ്ങളിലൊക്കെ കിടന്ന് അവർ സന്യാസി എന്ന് പറയാൻ പറ്റില്ല. സമ്യജ്ഞാസി ഗീതയിൽ പറയുന്ന ആ സന്യാസിയുടെ കാര്യം എന്താണ് എന്നുള്ളതും ചെറുതായിട്ട് ചിന്തിക്കാം. ഗീതയിൽ പറയുന്നുണ്ട് ആരാണ് സന്യാസി എന്നുള്ള കാര്യം. പ്രജഹാതി, വളരെ ശ്രദ്ധേയമായിട്ടുള്ള എനിക്ക് ഏറ്റവും അധികം കാര്യം സന്യാസം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഭൗതിക ജീവിതത്തിലെ കോലാഹലങ്ങൾ. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഹതാൻ ആത്മന്യേവ ആത്മനാ തൃപ്തഃ. സന്യാസിയാണ് അയാൾ. എത്ര നല്ല വിധത്തിലാണ് പറയുന്നത്. ഭഗവാൻ ഒരിക്കലും അർജുനോട് നീ സന്യാസിയായിപ്പോ നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത്. ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം, അധാർമ്മികമായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു. പ്രജഹാതി യഥാ കാമാൻ, പ്രജഹാതി ഭഗവാന്റെ വാക്കുകൾ വളരെ വളരെ നമുക്ക് ഭൗതിക ജീവിതത്തിൽ നിത്യജീവിതത്തിൽ വളരെ ഉറപ്പിച്ച് വിശ്വസിക്കാവുന്നതും നമ്മെ ശ്രദ്ധാലുക്കളാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. പ്രജഹാതി പ്രകർഷേണ ജഹാതി, എന്താ വേണ്ടത്? മനസ്സിലുള്ള കാമനകൾ ഇതാണോ? ഇപ്പോൾ മനസ്സിലുള്ള കാമനകളെ ആരും കളയുന്നില്ല. മെഡിമിക്സ് സോപ്പൊക്കെ തേച്ച് ശരീരം നല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേച്ച് മുഖവും മനസ്സും, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നാം മനസ്സെങ്ങനെയാണ്? നൈവ മനുഷ്യനാണോ എന്ന് പറഞ്ഞതുപോലെ. അപ്പോ മനസ്സ്, ആ മനസ്സിൽ നിന്ന് രാഗദ്വേഷങ്ങൾ കാമനകൾ, പ്രജഹാതി, കണ്ടോ ആ വാക്ക്, പ്രകർഷേണ ജഹാതി, തുടച്ചു മാറ്റണം. അങ്ങനെ നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റുമോ? ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിൽ നിന്നാണെങ്കിൽ തുടച്ചു മാറ്റാം. അതിനാണ് ആദ്യം പറഞ്ഞ ആചരണം, ഗായത്രി മന്ത്രജപം, തപസ്, ഇതൊക്കെ നേരത്തെ ധാരാളം ഗീതയിൽ അങ്ങേയറ്റം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് തപസ് എന്നുള്ള വാക്ക്. ജീവിതം തപോനിഷ്ഠമാക്കുക എന്നുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? കാട്ടിൽ പോയി ഞാൻ തപസ്സിരിക്കണമെന്നല്ല, ഇതാണ് തപസ്. എന്ത്? മനസ്സിനെ ശുദ്ധീകരിക്കുന്ന തപസ്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ലൗകിക ജീവിതത്തിലും ആത്മീയതയെ പോഷിപ്പിക്കാൻ ശ്രമിക്കുക ലൗകിക ജീവിതത്തിൽ. അപ്പൊ ഒരേ സത്യസന്ധമായിട്ട് ജീവിക്കാൻ, ജീവിതത്തിന്റെ അർത്ഥശൂന്യത മനസ്സിലാക്കുക, ഇതൊക്കെയാണ് ഗീതയിൽ. ജീവിതത്തിന്റെ അർത്ഥശൂന്യത എന്തിനാണ് നമുക്ക് ജീവിക്കുന്നത്? മൃഗത്തെപ്പോലെ തിന്നും കുടിച്ചും ഉറങ്ങിയും മരിച്ചാൽ? ഗീത പറയുന്നതാണ് അതിന്റെ ആന്തരിക സത്ത അതാണ്. അങ്ങനെ മതിയെങ്കിൽ മൃഗമായി ജീവിച്ചാൽ മതിയെങ്കിൽ പിന്നെ മനുഷ്യജീവിതം ആവശ്യമില്ല, മനുഷ്യന് ബുദ്ധി ആവശ്യമില്ല, യോയോന എന്ന് പറയേണ്ട പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. മൃഗങ്ങളെപ്പോലെ ജീവിച്ചാൽ മതി, തിന്നും കുടിച്ചും അങ്ങനെ ജീവിച്ചാൽ മതി. പക്ഷേ അങ്ങനെയല്ല, അത് അർത്ഥശൂന്യമായിട്ടുള്ള ജീവിതമാണ് മനുഷ്യജീവിതം തന്നിട്ടുള്ളത്. അതിനുവേണ്ടിയല്ല മോക്ഷം, പരമപുരുഷാർത്ഥം എന്നുള്ളതിൻ്റെ ആ നാലാമത്തെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് മനുഷ്യജീവിതം. ചിന്തിക്കാൻ കഴിവുള്ളവർക്ക്
ഈ മാർഗം സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. ആ വിധത്തിൽ ഗീതയിലെ ആശയങ്ങൾ നമുക്ക് നിത്യജീവിതത്തിൽ സ്വീകാര്യം തന്നെയാണ് എന്നും അപ്പോൾ മനസ്സിലാകും. ഇത് ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്കും യുക്തി ചിന്തകർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യമാണ്. എല്ലാ അതിനുവേണ്ടിയുള്ള ഉത്തരങ്ങളെല്ലാമായിട്ട് ഗീത നിൽക്കുകയാണ്. നമ്മൾ അധികാരിയായിട്ട് അത് പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാനേജ്മെന്റ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് അത് പഠിപ്പിക്കാൻ ഗീതാചാര്യൻ തയ്യാറാണ്. ആദ്യം നിങ്ങൾ അധികാരിയായിട്ട് അവിടേക്ക് പോകും. ഈ ആവിധത്തിൽ ഭൗതികത വേറെ, അതേപോലെ ആത്മീയത വേറെ എന്ന് ചിന്തിക്കരുത്. ജീവിതത്തിനപ്പുറം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. ജീവിതമാണ് ആദ്യത്തെ കാര്യം. ജീവിതം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിനപ്പുറം. അതുകൊണ്ടാണ് അർജുനോട് പറഞ്ഞത്, അർജുന നീ യുദ്ധത്തിൽ കർമ്മണ്യേവ അധികാര, കർമ്മം ചെയ്യുക തന്നെ വേണം, കർത്തവ്യങ്ങളിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടാൻ പാടില്ല എന്നുള്ള ഗീത പറയുന്നു. ഇത് ഒരു കൗശലമാണ് എന്ന്. സുകൗശലം, ഇത് കൗശലമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ മൃഗങ്ങൾക്കോ ഒന്നുമില്ലാത്ത ഒരു സാമർഥ്യമാണ് ഇത്തരമൊരു ജീവിതം. എങ്ങനെ? കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഓരോ മുന്നോട്ട് പോകും തോറും ആത്മീയതയിലേക്ക് ഉയർന്നു പോവുക എന്നുള്ളത്. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ ഉപേക്ഷിച്ചിട്ടല്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചത്. പുരാണങ്ങളിൽ ഇതിനെയാണ് ധാരാളം വിവരിച്ചിട്ടുള്ളത്. എന്താണ്, പല കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച്. പുരാണങ്ങൾ, ഭാഗവതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഈ പല ഋഷിമാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ ജീവിതം ഏത് വിധത്തിൽ ചിന്തിച്ചിങ്ങനെ വന്നുവോ ആ വിധത്തിൽ സ്ത്രീയായി ചിന്തിച്ചു, സ്ത്രീയായി മാറി, വേറൊരു വിധത്തിൽ ചിന്തിച്ചു, ആ വിധത്തിലേക്ക് മാറിപ്പോയി. അങ്ങനെ പല വിധത്തിൽ മാറിപ്പോകുന്ന ജന്മങ്ങളുടെ പരിണാമാവസ്ഥയെക്കുറിച്ച് ഒക്കെ പുരാണങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ നമ്മൾ ചിന്തിച്ച് ജീവിതത്തിൻ്റെ അന്ത്യം ഏത് വിധത്തിലാകുമോ ആ വിധത്തിൽ നമുക്ക് അടുത്ത ജന്മത്തിനുണ്ടാകും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രേഷ്ഠമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ചിന്താഗതി വളർത്തിയെടുക്കണം. പ്രായോഗിക ജീവിതം ആ വിധത്തിൽ ആയിത്തീരണം. ഇതൊക്കെ അന്ധമായിട്ട്, ഗീതയുടെ ചുരുക്കം, ഇതൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ ഒന്നും നിർബന്ധിക്കുന്നില്ല ഭഗവാൻ. ഭഗവാൻ തന്നെ പറയുന്നു, ഞാനിതൊന്നും അങ്ങനെ പറയുന്നില്ല, സ്വന്തം ബുദ്ധിയാൽ. അതുകൊണ്ട് ആദ്യം ബുദ്ധിയെ ശക്തമാക്കണം. അതാണ് ആവശ്യം ഈ ഭൗതിക ജീവിതത്തിൽ. അതിനാണ് നമുക്ക് അവസരം തന്നിട്ടുള്ളത്. ബുദ്ധിയെ ശക്തമാക്കി, ശരീരത്തെ ശക്തമാക്കി, ബുദ്ധിയെ മാത്രം പോലെ ശരീരം, ഈ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ശക്തമാക്കി നമുക്ക് ആ സ്വന്തം ബുദ്ധി കൊണ്ട് തന്നെ വിശകലനം ചെയ്ത് തള്ളാനോ കൊള്ളാനോ ഉള്ള അധികാരം തന്നിട്ടുണ്ട്. ബുദ്ധി കൊണ്ട് നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ തള്ളിക്കൊള്ളൂ. അല്ലാതെ ഇത് മാത്രമേ രക്ഷയുള്ളൂ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ബുദ്ധി ഏതെങ്കിലും കാര്യത്തെ ഈ ഒരാശ്രയമാക്കിക്കൊണ്ടല്ല സ്വതന്ത്ര ബുദ്ധി ഉണ്ടാകുക. എന്തുകൊണ്ടാണ്? ഈ കൗശലം ഇല്ലായ്മ കൊണ്ടാണ് നിത്യജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുന്നത് എന്നുള്ളതും. വേറെ വിധത്തിൽ പറഞ്ഞാൽ നാം ശത്രുവിനെ അറിയാതെ യുദ്ധം ചെയ്യുകയാണ് എന്നുള്ള കാര്യവും ഗീത ഓർമ്മിക്കുന്നുണ്ട്. ശത്രുവിനെ അറിയാതെ യുദ്ധം ചെയ്താലുള്ള സ്ഥിതി. അതാണ് നമ്മൾ ഭൗതിക ജീവിതത്തിൽ, നമ്മൾ എന്നും പ്രശ്നങ്ങളിലാണ്. ആരോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്? പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും ഈ പ്രശ്നങ്ങളിൽ ഇങ്ങനെ അല്ല. എല്ലാവർക്കും ടെൻഷനാണ്, പ്രശ്നങ്ങളാണ്. ഓരോ വ്യക്തികൾക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം പ്രശ്നങ്ങളാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. ആരോടാണ് ഈ ഒളിച്ചോടാനും യുദ്ധം ചെയ്യാനും ഒക്കെ? എത്ര കാലമാണ് യുദ്ധം ചെയ്യുക, എത്ര കാലമാണ് ഒളിച്ച് നടക്കുക എന്നുള്ളത്? അപ്പോൾ ഗീത പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടാണ് ഈ കാര്യങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിനെയാണ് ശുദ്ധീകരിക്കേണ്ടത്. അതിന് ഗീത പറയുന്ന വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, സമയം പോവുകയാണ് എങ്കിൽ പോലും ഗീതയിലെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഭഗവാൻ പറയുന്നു, മയ്യേവ മന ആധസ്വ മയി ബുദ്ധി നിവേശയ നിവസിച്ചി മയ്യേവ അത ഊർധ്വം ന സംശയ. എത്ര ക്ലിയർ ആയിട്ടുള്ള, വളരെ വ്യക്തമായിട്ടുള്ള മയ്യേവ മന ആധസ്വ. അതിൻ്റെ ഒരു വാക്കർത്ഥം എടുത്താൽ അല്ലെങ്കിൽ ശരി, ഒരു നേരിട്ടുള്ള രസം പറയണം,
ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതല്ല, അതൊരർത്ഥമാണ് എന്നുണ്ടെങ്കിൽ പോലും ഭഗവാൻ പറയുന്നത് മയി ഏവ, ഏതെന്നാണോ പരമസത്യമായിട്ടുള്ളത്, പരമാർത്ഥമായിട്ടുള്ളത്, കാപട്യമില്ലാത്തതായിട്ടുള്ളത്, പരമേശ്വരനായിട്ടുള്ളത്, അതിനെ നിങ്ങൾ ആദർശ്വ ആശ്രയിക്കുക. അതിന് ഈ ഭൗതിക ലോകം അങ്ങനെയാണോ, നിത്യജീവിതം അങ്ങനെയാണോ, അതിനെ ആശ്രയിച്ചിട്ട് രക്ഷയുണ്ടോ? ഇല്ലേ ഇല്ല. അപ്പോ മയി ബുദ്ധി നിവേശയ, നിങ്ങളുടെ ബുദ്ധിയെയും അതിലേക്ക് കൊടുക്കുക, എന്നിട്ട് നിവസിച്ച് മയ്യേവ, ആ സത്യത്തിൽ തന്നെ ജീവിക്കുക എന്ന് പറയാം. കുറച്ചുകൂടി ഇതായിട്ട് ആ സത്യത്തിൽ തന്നെ അത ഊർധ്വം സംശയ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഉന്നമനം അല്ലെങ്കിൽ മോക്ഷമുണ്ടാകും എന്നുള്ളത് സംശയമില്ല. പിന്നീട് അതിനെ തുടർന്നുള്ള പല കാര്യങ്ങളും ഭഗവാൻ സൂചിപ്പിക്കുന്നത് ആത്മാവിനെ കൂടുതൽ സ്ഫുടം ചെയ്യാനുള്ള വഴികൾ പലതരുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതമുണ്ടോ കർമ്മവുമുണ്ട്, കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സാധ്യമല്ല എന്നുള്ളത് ഗീത ഈ 18 അധ്യായങ്ങളിലൂടെ പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്താണ് വേണ്ടത്, ആസക്തി ഇല്ലാതെ മഹാത്മാഗാന്ധി അനാസക്തി യോഗം എന്നുള്ളൊരു കാര്യമൊക്കെ സൂചിപ്പിച്ചതും ഗ്രന്ഥം വേണ്ടിയതും അതുകൊണ്ടാണ്. ഈ ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അനാസക്തനായിട്ട് ആസക്തി ഇല്ലാത്തവനായി ജീവിക്കുക, അപ്പോഴേ സംതൃപ്തി ഉണ്ടാകുള്ളൂ. ജീവിക്കേണ്ടെന്ന് പറയുന്നില്ല, ഒളിച്ചോടൻ അനാസക്തി ഇല്ലാതെ ജീവിക്കുക. നമ്മുടെ ജീവിതവും ജീവിതാവസ്ഥയും നമ്മുടേത് മാത്രമാണ്. എന്തിനാണ് വേറെ മറ്റുള്ളവരെ പഠിച്ച് സമയം കളയുന്നത്? നമ്മൾ തന്നെയാണ് നമ്മളെ ഉദ്ധരേത്. ആത്മനാത്മാനം എന്ന ഗീത സൂചിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് എന്താണ് ധർമാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം? നമ്മുടെ ബന്ധു ആരുമല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്, നമ്മുടെ ബുദ്ധി തന്നെയാണ് നമ്മുടെ ശത്രുവും. ഇനി ഈശ്വരൻ എന്ന് പറയാം. അതുകൊണ്ട് ഇതിലൊക്കെ പറയാറുണ്ടല്ലോ, ഈശ്വരൻ മനസ്സിൽ വന്നാൽ ഞാനും ഈശ്വരനും ഒന്ന് എന്ന് പറയുന്ന ഇതാണ്. ഈ വിധത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഗീതയിൽ ചുരുക്കി ഭഗവാൻ ഈ നിത്യജീവിത കാര്യത്തെ അനികേത സ്ഥിരമതി ആയിരിക്കുക. നിത്യജീവിതത്തിൽ അനികേത, ഒന്നിലും ഒട്ടാതെ. ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് ഈ കാര്യം, ഒന്നിലും ചെന്ന് ദാനം മയങ്ങാതെ എന്ന്. അതേപോലെ അനികേത സ്ഥിരമതി, നിങ്ങളുടെ ശുദ്ധമായ ശക്തമായ ബുദ്ധിയിൽ നിങ്ങൾ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അതിലൊട്ടി നിൽക്കുക. അത് ഈശ്വരൻ തന്നെയാണ്. അത് ആദ്യം ശക്തമാക്കിയിട്ട് വേണം. അനികേത, മറ്റെവിടെയും നിങ്ങൾ നിങ്ങളുടെ ഈ അഭയസ്ഥാനം കാണരുത് എന്നുള്ള കാര്യം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ എത്ര കണ്ട് ചെറുതാകുന്നു, അതും ഗീതയിൽ പറയുന്നൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മൾ എത്ര കണ്ട് ചെറുതാകുന്നുവോ അത്ര കണ്ട് വലുതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. ഒരു കൊതുകിന് ഒരു ആനയെക്കുറിച്ച് എന്തറിയാം, ഒരു സിംഹത്തിന് ആനയെക്കുറിച്ച് അറിയാം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും ചെറുതാകരുത് എന്ന് ഗീത പറയുന്നു. അതുകൊണ്ടാണ് അർജുനനെ ആ എന്താണ് കഷ്മലഭാവത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് അർജുന നീയും ഞാനും ഒരിക്കലും രണ്ടായിട്ട് കാണാനേ പാടില്ല, യുദ്ധത്തിൽ തയ്യാറാവുക, ഈ കഷ്മലഭാവം ആവശ്യമില്ല, നീ യുദ്ധം എല്ലാ വിധത്തിലും ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞ് അവസാനം അർജുനൻ തന്നെ പറഞ്ഞു, നഷ്ടോ മോഹ സ്മൃതിർലബ്ധം എന്നുള്ളത്, എൻ്റെ ഈ വ്യാമോഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന്. അപ്പൊ ആ വിധത്തിൽ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സമയം സമാപിക്കുകയാണ്. നമുക്ക് കുറച്ചൊരു ഇതിനുള്ള സമയമുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള ഈ നിത്യജീവിതത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്, ശ്ലോകം മുഴുവനൊന്നും ഞാൻ ചൊല്ലുന്നില്ല. സംസാരത്തിൽ പിറന്നേൻ, ആദ്യം നമ്മളത് ചിന്തിക്കണം. ഞാൻ ഈ സംസാരത്തിൽ, സംസാരം നിസ്സാരമായിട്ടുള്ള, ഒരിക്കലും ഇവിടെ ഇവിടെ വന്നുപെട്ടാൽ പിന്നെ രക്ഷയില്ല, മായാവലയത്തിലാണെന്നൊക്കെ വേറെ പാഠങ്ങളുണ്ട്. അപ്പോൾ സംസാരത്തിൽ പിറന്നു ഈ ഞാൻ,
എന്തുകൊണ്ടാണ് ചികിത്സാരം ചിന്ത ചെയ്യാൻ സാധിക്കാത്തത് എന്ന് ചോദിക്കുന്നു ആ കവി. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നിസ്സാരരായിത്തീരും. ഒരിക്കലും നമ്മൾ എങ്ങനെയാണ് നമ്മൾ വലുതാവുക? തപസ് കൊണ്ടാണ് വലുതാകേണ്ടത്. ഹിരണ്യകശിപു തപസ് കൊണ്ടാണ് ഭഗവാനെ വെല്ലുവിളിക്കാൻ സാധിച്ചത്. കംസൻ, ഇതൊക്കെ പുരാണങ്ങളിലുള്ള കഥകൾ നമുക്കറിയാം, തപസ് ചെയ്തിട്ടാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ തപസ്സുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ നിസ്സാരരായിത്തീരുന്നത്. എപ്പോഴും ഭൗതികതയിൽ ദുഃഖിച്ച് കഴിയുന്നത് നിത്യജീവിതത്തിൽ നരകമായി നിത്യജീവിതം നരകമായി തീരുന്നു എന്നുകൊണ്ടാണ്. ഈ സംസാരത്തിൽ പിറന്ന് തപസ്സില്ലാത്തത് കൊണ്ട് നിസ്സാരനായിട്ട് മാറുന്നു. അതുകൊണ്ട് ഈശ്വരനെ വിടിഞ്ഞ് എന്നിട്ട് എന്തായി തീരുന്നു? ഇവിടെ വന്നിട്ട് ഒരു മൃഗവടിവാം എൻ മനോമർക്കടത്തെ, ഞാനെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സാണ്, എന്തായി തീരുന്നു? ഒരു കുരങ്ങനായി തീരുന്നു എന്ന്. ഒരു കുരങ്ങനെ പോലും ഒരു സ്ഥിരതയും ഇല്ലാതെ നിസ്സാരനായി ആളുടെ അടി കൊണ്ട് ആൾക്കാരുടെ, ശാസ്ത്രം പറയുന്ന എന്താണ്, നമ്മളെ ശാസിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇവിടെ രക്ഷപ്പെടും. ഒരു പഴയ കഥ പറയാറുണ്ട്, ഒരു കുഴിയിൽ വീണ ഒരാളോട് പറഞ്ഞു, നിങ്ങൾ കയറി വരൂ, കയറി ഞാൻ ഇട്ട് തരാം. അയ്യോ, എനിക്ക് ഇപ്പൊ കയറി വരാൻ പറ്റില്ല, ഞാൻ നാളെ വരാം, എനിക്ക് ഇപ്പൊ ഒരു ചെറിയ എന്ന് പറയുന്ന ഒരാളോട് എന്ത് പറയാനാണ്? എത്രയും വേഗം. വിവേകാനന്ദ സ്വാമികളൊക്കെ അത് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ മുക്കി പിടിച്ച് ഇപ്പോൾ നിനക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ എനിക്ക് മോക്ഷം മതി എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നുണ്ട്. ഇത്രയും കഠിനമാണ് ഈ സംസാര ജീവിതം, അതുകൊണ്ട് അതിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണം എന്നുള്ള വിചാരം ഉണ്ടാവുക. ഇതിൽ നിന്ന് രക്ഷപ്പെടണം വിചാരം ഉണ്ടാവില്ല. കാരണം ഈ ഭൗതിക ജീവിതത്തിൽ നിസ്സാരനായി തപസ്സില്ലാതെ ഈശ്വര ചിന്ത വിടിഞ്ഞ് ജീവിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് ഗീത പറയുന്ന എന്താണ്? ഇന്നു മുതൽ നിങ്ങളൊന്ന് മാറി ചിന്തിക്കണം എല്ലാ കാര്യങ്ങളിലും. ഗീത നിത്യജീവിതത്തിൽ, ഈ നിത്യജീവിതത്തിൽ നമുക്ക് ഈ ആശയങ്ങൾ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ ഗീതയിൽ പറയുന്ന ആശയങ്ങൾ ഒന്ന് മാറി ചിന്തിക്കണം. ഭക്ഷണ കാര്യത്തിൽ, നിത്യ കാര്യങ്ങളിൽ, ഇങ്ങനെ ഓരോ കാര്യത്തിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുന്നു എന്നുള്ളത്, ഒഴുക്കിനെതിരെ നീന്തുക എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് മാറി ചിന്തിക്കുക. അതേത് വൃത്തിയുള്ള ദുഃഖങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയാണ്. നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്ന്, ഈ ഭൗതിക ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല. രക്ഷപ്പെടാൻ മാറി ചിന്തിക്കണം. അതുകൊണ്ട് ഈ നരജന്മം എന്നുള്ളത് അസുലഭമാണ്, സുലഭമല്ല എന്നുള്ളത് ചിന്തിക്കണം. ഇത് അന്തന് കാട്ടിയ ഒരു കണ്ണാടി പോലെ ആകരുത് എന്ന് ചിന്തിക്കണം. ഈ ജീവിതം പടുകുഴിയിൽ ചെന്ന് വീഴരുത് എന്ന് ചിന്തിക്കണം. മനോബുദ്ധി മാലിന്യങ്ങൾ ശേഖരിക്കുന്ന, മനോബുദ്ധി മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഒരു മാലിന്യ, ഒരു എന്താണ്, ഒരു മാലിന്യ കേന്ദ്രമാകരുത് നമ്മുടെ മനോബുദ്ധി. തപസ് ആവശ്യമാണ്. അതുകൊണ്ട് ജീവിതം ധന്യമാക്കുക എന്നൊക്കെ മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ ആചാര്യൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അനന്തശാസ്ത്രം ബഹുഭേദിതവ്യം, ചിന്തിക്കേണ്ട കാര്യമാണ്. പഠിക്കാൻ ധാരാളമുണ്ട്. ഹിന്ദുധർമ്മം അല്ലെങ്കിൽ ഭാരതീയ ധർമ്മം, വേദങ്ങൾ തന്നെ പഠിക്കാൻ എത്രയുണ്ട്, ഉപനിഷത്തുക്കൾ എത്ര, ഗീത തന്നെ എത്ര ദിവസം, എത്ര വർഷങ്ങൾ പഠിക്കണം, പുരാണങ്ങൾ എത്ര കാലം പഠിക്കണം, ചിന്തിക്കേണ്ടതാണ്. ഇതുകൊണ്ട് ഇതൊക്കെ പഠിച്ച് ഒരു ജീവിതത്തിൽ മോക്ഷത്തിലേക്ക് പോകാമെന്ന് ചിന്തിക്കരുത്. അപ്പൊ ആചരിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? സാരഭൂതം ഉപാസിതവ്യം, ഏതെന്നാണോ ശ്രദ്ധേയമായിട്ടുള്ളത്, സാരഭൂതമായിട്ടുള്ളത് ഗുരുവിൽ നിന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. പഠിക്കാനുള്ള ഇത്രയുണ്ടല്ലോ, അയ്യോ എനിക്ക് പറ്റില്ലല്ലോ എന്ന് പറയരുത്. ഗീത ചുരുക്കി ഈ വിഷയം പറയുന്നു. പ്രധാനമായിട്ടുള്ള നിയതം കർമ്മ ഗുരുത്വം എന്നുള്ളത്, നിയതം ശ്രദ്ധയോടുകൂടി നിത്യമായിട്ട് കർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്നുള്ള കാര്യം, ജീവിതം ധന്യമായി തീരും എന്നുള്ള കാര്യം ഇവിടെ വരാനും അല്പം സമയം എങ്കിലും നമുക്ക് സമയമുണ്ട്. സമയം ഞാൻ ചുരുക്കി എൻ്റെ ആശയങ്ങൾ തീർന്നിട്ടില്ല, വാസ്തവത്തിൽ ഞാൻ ഓടിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വികലമായി ഇരിക്കാം എൻ്റെ ഈ പ്രഭാഷണം. എങ്കിലും എൻ്റെ മനസ്സിനെ
ഉയർത്തിയ ആശയങ്ങളെ ഞാൻ ഒന്ന് ഒഴിച്ച് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഗുരുദേവനായിട്ടുള്ള നരേന്ദ്രഭൂഷൺജിയുടെ ഒരു നിയോഗമായിരിക്കണം എന്നെ കൂടി ഇവിടെ വരാൻ. ഞാൻ വലിയ പണ്ഡിതനോ ഒന്നുമാണെന്ന് ഞാൻ അഭിമാനിക്കുന്നില്ല, അഹങ്കരിക്കുന്നുമില്ല. കുറച്ച് ഗീത പഠിച്ചത് കൊണ്ടുള്ള ഒരു ഒരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് എന്താ വിഷയം വേണ്ടത് എന്ന് ശ്രീ വേദപ്രാജ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഗീത തന്നെ ആകട്ടെ എന്ന്. എനിക്കതാണ് അറിയുന്നത്. അപ്പൊ ഭാഗവതത്തെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞാൽ ഒരു കഥ പറയാനല്ലാതെ എനിക്ക് പറയുന്നു അറിയില്ല. പറയാം ഗീതയെക്കുറിച്ച് ഇനി ഒരു 6 മണിക്കൂർ ഈ വിഷയത്തിൽ പറയട്ടെ. ഞാൻ സ്വയം തയ്യാറാക്കിയതാണ് ഇങ്ങനെ. അതൊക്കെ വികലമാണ് ആശയങ്ങൾ. കുറേ സമയമുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഒരു ശരിയായിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ പറയാൻ സാധിക്കുള്ളൂ എന്ന് എനിക്ക് തന്നെ ഇത് എഴുതിയപ്പോൾ തോന്നുകയുണ്ടായി. പക്ഷെങ്കിലും ഇവിടെ വന്ന് എൻ്റെ കഴിവിനനുസരിച്ച് കുറച്ചൊക്കെ ഞാൻ സൂചിപ്പിച്ചു. അതൊക്കെ ഗുരു പരമ്പരയുടെ അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഗുരു പരമ്പരയുടെ പാദപത്മങ്ങളിൽ മനസാശിരസ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെല്ലാം സമയം കൃത്യമായിട്ട് പാലിക്കുന്നതിൽ അദ്ദേഹം അതിഥി ഇങ്ങനെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞില്ല, വിഷയം അദ്ദേഹം തന്നെ സ്വയം തീരുമാനിച്ച് തെരഞ്ഞെടുക്കാം. പക്ഷെ ഞാൻ ഗീതയിൽ നിന്നാവണം എന്നൊരു ചെറിയ അപേക്ഷ നടത്തിയിരുന്നു. കാരണം ജിമ്മയാനന്ദന് ശേഷം ജിമ്മയാനന്ദന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു മലയാളി, തന്റെ ജീവിതം കൊണ്ട് സന്യാസം എന്താണെന്ന് മലയാളിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന സ്വാമിജി, അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് നമുക്ക് ഗീതയെ പറ്റി ഈ ഒരു തലത്തിലുള്ള നമ്മൾ രണ്ടു പക്ഷം കാണുന്നുണ്ട്. മഹാഭാരതത്തിനെ കൂടി വേറൊരു തലത്തിൽ അപ്രോച്ച് ചെയ്യുന്ന തുറവൂർ വിശ്വംഭരൻ സാറിവിടെ വന്നു. ചരിത്രത്തിന്റെ ഒരു പ്രത്യേക കണ്ണിലൂടെയാണ് അദ്ദേഹം ഇതിനെയെല്ലാം കാണുന്നത്. അതിന്ന് വളരെ വ്യതിരിക്തമായി ഒരു ആധ്യാത്മിക പാരമ്പര്യത്തിന്റെ പാതയിലൂടെ നമുക്ക് ഈ ഗീതയുടെ ഈ 18 അധ്യായങ്ങളെ വളരെ ചുരുക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് നിത്യജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, എങ്ങനെയായിരിക്കണം മനുഷ്യന്റെ ജീവിതം എന്നുള്ള ഒരു ചിന്ത ഒക്കെ വളരെ സരളമായ ഭാഷയിൽ ഇത്രയും നേരം നമ്മളെ ഉദ്ബോധിപ്പിച്ച സ്വാമിജിക്ക് എന്നാണ്. പിന്നെ സജീവമാകട്ടെ ഇന്ററാക്റ്റീവ് സെഷൻ എന്നാണ്. ഇത് ചോദ്യോത്തര പങ്ക്തിയാണ് എന്ന് ചിലർക്കൊരു ധാരണ ഉണ്ട്. അങ്ങനെയല്ല, ഈ ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കേട്ടിരുന്ന ആളിന്റെ മനസ്സിലുള്ള വിചാര വിചാരങ്ങളോട് അതിനോടൊപ്പം പ്രതികരിക്കുകയും ഒപ്പം അതിലൊരു ചോദ്യം ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങളിലൂടെ വന്ന് എന്തായാലും സ്ഥിരം പോകുന്നത് പോലെ നമുക്ക് തുടങ്ങാം. സ്വാമിജി നമസ്കാരം. ഇന്ന് 35-ാമത്തെ പ്രഭാഷണ ദിവസമാണ്. വളരെ വിജ്ഞാനപ്രദമായ സത്സംഗമായിരുന്നു സാറിന്റെ പ്രഭാഷണം. ഞങ്ങൾ ഓർഗീയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ സമൃദ്ധവും സമ്പന്നവുമായ ഋഷിപാരമ്പര്യമാണ് ആര് നേരെ നമുക്കുള്ളത്. ഋഷിപാരമ്പര്യത്തിലെ വിലപ്പെട്ട തിരികുമ്പങ്ങളാണ് നമുക്ക് ഉപനിഷത്തുകളും ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ അത് സമരസജ്ജനായിരിക്കുന്ന രണ്ട് ശത്രുസൈന്യങ്ങളിൽ വെച്ച് ഐക്ലബ്യം ബാധിച്ച് കർമ്മനിരാസത്തിലോട്ട് വീഴ്ന്നു പോയ അർജുനനെ കർമ്മൂന എന്ന രാസവിദ്യയാണ് ഭഗവാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് അങ്ങ് വലിയ ധ്യാന ശ്ലോകത്തില് സരസ്വതി പറയുന്നത് പോലെ ഭൂതം കരോതി വാചാലും പങ്കും ലംഘിക്കുകയും എന്ന് പറയുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ സിദ്ധി. വളരെയധികം ആൾക്കാർക്ക് അതായത് ഗീതയ്ക്ക് ഒരുപാട് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതായത് ആദിശങ്കരൻ മുതൽ സത്യദേവായും തിലകൻ മുതൽ ഇങ്ങനെ നമ്മുടെ സീതാദാശം വരെയും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഭാര്യയെ വിദേശത്ത് എത്ര ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അവർ പലരും എഴുതിയത് ഇവരുടെ നാനയെ കണ്ടവരെയാണ്. സമഗ്രമായിട്ട് ഗീത എവിടെയാലും കണ്ടിട്ടില്ലെന്നാണ് അത് വളരെ തുച്ഛമായ എന്റെ വായന അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഓർക്കാനുള്ളത്, ഓപ്പൺഹൈമർ 1945
ഹിരോഷിമയിലെ ബോംബിലാണ് ധർമ്മപ്പെടുക നാൽപ്പത്തി അഞ്ചിൽ നാൽപ്പത്തഞ്ചില് ഹിരോഷിമയിലെ ആറ്റം ബോംബിലാണ് ധർമ്മപ്പെടുക ഈ ആറ്റം ബോംബ് പെട്ടെന്ന് കഴിയുമ്പോൾ അദ്ദേഹം ശാസ്ത്രത്തിന് അദ്ദേഹത്തിന് തന്നെയാണ് ആറ്റം ബോംബ് കണ്ടപ്പോഴ് അദ്ദേഹത്തിന് ഇത് ലോകത്ത് വിവരിക്കാൻ അദ്ദേഹം വിളിച്ച ആംഗ്ലോ അമേരിക്കൻ സാഹിത്യത്തിലോ യൂറോപ്യൻ സാഹിത്യ ഒറ്റഭാഷയിലോ നമ്മുടെ ഭഗവത്ഗീതയിലെ പതിനൊന്നാമത്തെ അധ്യായത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിലെ പത്താം ശ്ലോകം ഗവി സൂര്യ സഹസ്രസ്യ അതായത് ആയിരം സൂര്യന്മാർ ഒരുമിച്ച് ഉപയോഗിച്ചു പോലെന്നാണ് അദ്ദേഹം ആ ഉപയോഗിച്ചത് സായിപ്പ് കണ്ടിട്ടുള്ളത് ടോയ്ലറ്റുകളേ ഉള്ളൂ ആയിരം ടോയ്ലറ്റ് എത്തിയാൽ ഒരു ദിവസത്തെ പ്രകാശമാകത്തില്ല ഇത് ആയിരം സൂര്യൻ ഒഴിച്ച് എത്തുന്ന പോലെ അദ്ദേഹം ഇതാണ് നമ്മുടെ ഗീതയുടെ മഹത്വം ഒരുപാട് സുന്ദരന്മാരും കവികളുമൊക്കെ ഗീത എഴുതിയിട്ടുണ്ട് ഏറ്റവും ആധുനികം കടഞ്ഞ അദ്ദേഹം തന്നെ ഗീതയെ അഗാധമായിട്ട് പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ആത്മഹത്യക്കാത്ത പ്രശ്നം ഞാൻ വായിച്ചു ഗീതത്തെ ഒരുപാട് സ്വാധീനിച്ച് അദ്ദേഹം പറയുന്നു ഞാൻ ഇതൊന്നും അല്ല പറയാൻ അങ്ങോട്ട് വയ്ക്കുമെന്ന് എനിക്ക് ഗീത സമയത്ത് നാല് സംശയങ്ങളോട് വായിച്ചത് ഞാൻ ഓരോന്നായിട്ട് അങ്ങോട്ട് പറയാം വളരെ സമയത്തുള്ളൂ ആദ്യത്തെ സംശയം പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ ശ്ലോകമാണ് ഊർദ്ധമൂലം അധശാഹം ഊർദ്ധമൂലം അധശാഹം അശ്വത്ഥം പ്രാഹുരവിയും ഉണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് എല്ലാ മരങ്ങളും പിന്നെ മൂലം താഴെയും ശാഖകളും വീണ്ടുമാണ് ഈ അശ്വത്ഥം മാത്രം എന്താണ് ഞാൻ തലയൊരുങ്ങി പോയത് എന്താണ് എന്റെ അർത്ഥം ഞാന് കുറേ വ്യാഖ്യാനങ്ങളെ വായിച്ചു നോക്കി മാത്രമല്ല ഞാന് വൃക്ഷത്തിൽ പോയി ഭഗവാൻ ഗീത ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന നെഞ്ചുവെച്ചിട്ടുണ്ട് ആത്മരത്തിലൂടെ അവിടെ ഞാനൊരു സത്സംഗം ഞാൻ കണ്ടത് പങ്കെടുക്കുകയും ചെയ്തതാണ് എന്നൊന്നും എനിക്കിതിന് ഒരു വ്യക്തമായ തെളിവ് കിട്ടിയിട്ടില്ല അങ്ങ് ദൈവം പറഞ്ഞു രണ്ടാമത്തെ സംശയം ആറാം അധ്യായത്തിലെയാണ് കർമ്മണ്യ കർമ്മയ പശ്യെ അകർമ്മണിജ കർമ്മയ സാ ബുദ്ധിമായ മനുഷ്യേഷു സായുക്തോ അകർമ്മത്തിൽ അകർമ്മം കാണണമെന്നും അകർമ്മത്തിൽ കർമ്മം കാണണമെന്നാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെ കാണുന്ന അങ്ങനെ ഏതൊരു കാണുന്നോ അവൻ ബുദ്ധിമാനാണെന്നും അവന് മനസ്സമാനത്തോടെ യോഗ സിദ്ധി കിട്ടുമെന്നുമാണ് ഭഗവാൻ പറയുന്നത് ഇത് പരസ്പരമല്ലേ കർമ്മത്തിൽ എങ്ങനെ അകർമ്മം കാണും അകർമ്മത്തിൽ എങ്ങനെ കർമ്മം കാണുമെന്നുള്ളത് ഒരു 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 കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കരുതുന്നില്ല ഒരു രാജാവിന്റെ ഘോഷയാത്ര ഇതിനെ കടന്നു പോവുകയാണ്
വലിയ വാദ്യമേളങ്ങളും ഘോഷങ്ങളും ഒക്കെ കൂടി ഒരു ഈ ശരം ഉണ്ടാക്കുന്ന ഒരാൾ അസ്ത്രമുണ്ടാക്കുകയാണ്. ആ ഘോഷയാത്ര വലിയ വാദ്യമേളങ്ങളോടുകൂടി അതിനെ കടന്നുപോയി. അതൊക്കെ കഴിഞ്ഞു പോയിട്ട് ഇയാളുടെ ഒരാൾ ചോദിച്ചു, ഇങ്ങനെ രാജാവിന്റെ ഘോഷയാത്രയെ, രാജാവിന്റെ ഘോഷയാത്രയെ ഞാൻ കേട്ടതേ ഇല്ലല്ലോ, കണ്ടതേ ഇല്ലല്ലോ. അദ്ദേഹം ആ കർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വാസ്തവത്തിൽ അത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യാത്തൊരവസ്ഥയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കർമ്മത്തിൽ നമ്മൾ മഗ്നരായിട്ടിരിക്കുമ്പോൾ, ഞാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു സംഗീതം ഞാൻ കേട്ടൊന്നും വരില്ല. കർമ്മത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് അത് ആത്മീയതയുടെ ഏറ്റവും വേറെ കർമ്മത്തിൽ അകർമ്മം ഉണ്ടെങ്കിലേ അതാണ് തപസ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. മൂന്നാമത്തെ സംശയം നിസാരമാണ്. പത്രം പുഷ്പം ഫലം ദോയം യോമേ ഭക്ത പ്രേച്ഛതി അതഹം ഭക്തി പ്രേതാമാത്മന. നമുക്ക് ഉത്ഭവമായിട്ട് നോക്കുന്നുണ്ടേ ഭഗവാൻ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിന് അപ്പുറത്തെ ഒരു അർത്ഥം അതിനകത്ത് ഇല്ലേ, അതായത് പത്രം പുഷ്പം ഫലം തുവൽ ഈ മൂന്നുമാണ്. ഇതിനകത്ത് ഒരു എവല്യൂഷൻ വരുന്നുണ്ട്. പത്രത്തിൽ നിന്നാണ് പുഷ്പം ഉണ്ടാകുന്നത്, പുഷ്പത്തിൽ നിന്നാണ് ഫലം ഉണ്ടാകുന്നത്. ഇങ്ങനെ മൂന്ന് വരുമ്പോൾ ഭഗവാൻ അവിടെ വേറെന്തോ അവിടെ ഉദ്ദേശിച്ചിട്ടില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ നമ്മൾ പറയുന്ന പോലെ ഇത്രയും ഗഹനമായ ഭഗവത്ഗീതയ്ക്ക് അത് ഭഗവാൻ ത്രിസാരമായ വേറെ ത്രിസാരമായ ഒരു ഒരു ശ്ലോകം കാണത്തില്ല. ഭഗവാൻ അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണത്തില്ലേ? വേറെ ഉദ്ദേശം കണ്ടിരിക്കാം. പക്ഷേ ഗീത പഠിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യം, ഭക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തി ആപ്രയിച്ച്. നിങ്ങൾ എന്ത് തന്നെ സമർപ്പിക്കുമ്പോഴും അത് ഭക്തിയോടുകൂടി സമർപ്പിക്കുക. സമർപ്പണ ഭാവം ഉണ്ടെങ്കിൽ, ഗീതയുടെ ഒരു താല്പര്യം തന്നെയാണ് അങ്ങനെ, സമർപ്പണ ഭാവം ഉണ്ടെങ്കിൽ അത് ഭഗവാന് സ്വീകാര്യമായിട്ടുള്ളതാണോ എന്ന് തന്നെയാണ്. ഇതിന് വേറൊരർത്ഥം ഉണ്ടാകും, പത്രത്തിന് വേറർത്ഥം, ഫലത്തിന് വേറൊരർത്ഥം, അങ്ങനെ വേറെ ചില വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുമ്പോൾ അതേ മനസ്സിലാക്കുന്നു. പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ അഹം താം സർവഭാവേഭ്യം മോക്ഷയിഷ്യാമി മാഷി. സാർ ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് പറയുന്നത് ഇനി നിങ്ങൾ ഇതൊന്നും വേണ്ട നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്? ഇതേക്കും എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു, സങ്കടമാണോ അറിയത്തില്ല. ഞാൻ എനിക്ക് സ്വാമി ചിന്മയാനന്ദിയുടെ പ്രഭാഷണം കേട്ടു. ചിന്മയാനന്ദി ഇത് എനിക്ക് ഓർമ്മയില്ല ഇതിന്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ബോൾ വോൾട്ട് കളിക്കാരൻ ബോൾ വോൾട്ട് കൊണ്ട് ഓടി കുതിച്ച് ചാടി കാണുമ്പോൾ ചാടി ഒരു പരിധിയിലെത്തുന്ന മേളാ ബോൾ വോൾട്ട് ഉപേക്ഷിക്കുന്നു. എങ്കിൽ ബോൾ വോൾട്ട് ബോളിന്റെ ആവശ്യമില്ല, ബോളിന്റെ ആവശ്യമില്ല, അതിൽ ചാടി വീഴുകയാണ്. ഇതും അതുമായിട്ട് ബന്ധം സ്വാമി ഇതാണോ ഉദ്ദേശിച്ചത് എനിക്ക് ഓർമ്മയില്ല. അന്ന് എനിക്ക് അത്ര അറിവില്ലാത്ത ചിന്തിക്കാത്തൊരു കാലമായിരുന്നോണ്ട് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് സർവധർമാൻ പരിത്യജ്യ. ഇത് ആ ശ്ലോകം ഒന്ന് വെച്ചിട്ട് താഴെയും മുകളിലുമായിട്ട് നമ്മളൊന്ന് സർവധർമാൻ പരിത്യജ്യ മാമേകം പദം സ്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാഷിച്ച എന്ന് താഴെയും മുകളിലായിട്ടൊന്ന് ശ്രദ്ധിച്ചതും കൂടെ നിലയും. സർവധർമാൻ പരിത്യജ്യ അതിൻ്റെ എന്താണ്? അഹം ത്വാ സർവഭാവേഭ്യ. സർവധർമ്മങ്ങളും പരിത്യജിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? എല്ലാ പാപങ്ങളും. സർവധർമ്മ മാമേകം ശരണം വ്രജ എന്നെ തന്നെ ശരണം പ്രാപിച്ചാൽ മോക്ഷയിഷ്യാമി മോക്ഷം. അപ്പോൾ ഗീതയുടെ താല്പര്യവും എന്താണ്? എല്ലാ ധർമ്മങ്ങളും പരിചരിക്കുക എന്നുള്ളത്, എല്ലാ ധർമ്മങ്ങളും ഏറ്റവും നല്ലതായിട്ട് ആചരിക്കുക എന്നുള്ളത്. അങ്ങനെ ഗൂഢാർത്ഥം ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ
സർവധർമ്മ എന്നുള്ളത് സർവധർമ്മ എന്നായി പോയതാണ് ഒരു വാദം. സമർപ്പണാണ് എന്നല്ല ഗീതാ ഭാഷത്തിൽ അതേ ഗീതാ പറയുന്നത്. സർവധർമ്മ എന്നുള്ളത് സർവധർമ്മ എന്നായി പോയതാണ് പുനരൂപത്തില് വ്യാകരണപരമായിട്ട് ശരിയാണ്. അതുകൊണ്ട് സർവ അധർമ്മങ്ങളിൽ വരുത്തി വെച്ചിട്ട് എന്നെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ശരിയാണ്. ഇത്രയും എനിക്ക് ശാന്തി ആദ്യം പറഞ്ഞ ഊർജം മൂലം ആ ശ്ലോകത്തെ കുറിച്ച് ഉള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കേട്ടിട്ടുള്ള എന്റെ ബുദ്ധിയല്ല, എനിക്ക് അതിനെ കുറിച്ച് അത്ര അറിവില്ല. ഇങ്ങനെ സ്വാമിയുടെ ചോദിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഊർജം മൂലം മതശാഖ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു വൃക്ഷം തലകുത്തി നിൽക്കാൻ സാധ്യമല്ല. അപ്പോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, കാരണം ഈ പ്രപഞ്ചത്തിന്റെ പരമ കാരണം എന്ന് പറയുന്നത് ബോധമാണ്. ബോധത്തെ കുറിച്ച് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ബോധം അപ്പൊ അസംഖം നൽകുന്ന ശസ്ത്രം കൊണ്ട് അതിനെ മുറിച്ചു തള്ളാനും ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു പ്രപഞ്ചം ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഉണ്ടാവാൻ നിർത്തിയില്ല. അപ്പൊ ഇല്ലാത്ത പ്രപഞ്ചമാണ് നമ്മള് ഉള്ളതായിട്ട് തോന്നുന്നത്. അതിനെ അസംഖമാകുന്ന ശസ്ത്രം കൊണ്ട് മുറിച്ചു തള്ളാനും പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഉചിതമായിട്ടുള്ള ഒരു വ്യാഖ്യാനം. അല്ല, ബോധം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം അല്ലെങ്കിൽ അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഉണ്ടാവണമെങ്കിൽ ഏതിൽ നിന്നുണ്ടായി അതിന്റെ പുറമോട്ട് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഭഗവാന് അതാണ് ഉദ്ദേശം. ഉന്നതമായിട്ടുള്ള എപ്പോഴും ഔന്നത്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ളത്. ആ വിധത്തിൽ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളത്. അപ്പൊ ഈശ്വരനാണ് ഇതിന്റെ എല്ലാം പരമ കാരണം. കാര്യകാരണ ചിന്താഗതി അതിലൊക്കെ വരുന്നുണ്ട്. ഈ കാര്യം എന്ന് പറയുന്നില്ലേ ഇല്ല, കാരണമാണ് ശരിയായിട്ടുള്ളത്. ഏകം സദ്വിപ്രാം സൂചിപ്പിക്കുന്നവർക്ക് ആ ഒരു തത്വത്തിലേക്ക് പോയി. അപ്പൊ അതിന്റെ വേരുകളാണ്. അപ്പൊ വേരുകളിൽ നിന്നാണ് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം. ഒരു വൃക്ഷം ഉണ്ടാകണമെങ്കിൽ അതിന്റെ വേരുകളാണ്. ഈ പ്രപഞ്ചവൃക്ഷത്തിന്റെ വേരുകൾ ഏറ്റവും മുകളിലാണ്. മന്ത്രത്തിന്റെ ഒരു വ്യാഖ്യാനം ഈ വീടിന്റെ മുമ്പില് ഞാനൊക്കെ ഞാൻ ജനിച്ചു കഴിഞ്ഞ ശേഷമാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നതിന് ഇവിടെ വെച്ചിരുന്നത് ഈ ഊർഭം മൂല മതശാഖ അശ്വത്ഥം പ്രാഹുര. അവിടെ അതുപോലെ അശ്വത്ഥം പ്രാഹുര അഭിയെന്ന് തൊട്ടില്ല, ഊർഭമൂല മതശാഖ എന്ന് തീരുക. അതായത് ഈ പ്രകൃതി എന്ന് പറയുന്നത് തലകീഴിലായിട്ട് മറിഞ്ഞു നിൽക്കുന്നതാണ് എന്നാണ് അവരുടെ വാദം. നമ്മൾ കാണുന്ന രൂപം കാണുന്നത് പോലും കാഴ്ചയുടെ ആദ്യ ഭക്തിയിൽ നമ്മുടെ കണ്ണിനകത്ത് വീഴുന്നത് തിരിഞ്ഞാണ്. അതിനെ തലച്ചോറാണ് തിരിച്ചിട്ട് വായിക്കുന്നത്. മിററിംഗ് എന്നാണ് ആധുനിക ശാസ്ത്രം പോലും മിററിംഗ് ടൈമേജ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തിലൂടെയാണ് നമ്മൾ അതിനെ കടന്നു പോകുന്നത്. ഈ അക്ഷരത്തിന്റെ ഗതിക്കും ഉണ്ട്. വാമ സംഖ്യ വാമതോ ഗതി എന്നാണ്. സംഖ്യ പുറകിലേക്ക് സഞ്ചരിക്കുന്നു, അക്ഷരം മുമ്പിലേക്ക് സഞ്ചരിക്കുന്നു. സംഖ്യയും അക്ഷരവും തമ്മിലുള്ള സംബന്ധമാണ് അഥർവ്വവേദത്തില് എടുത്തിരിക്കുന്നത്. അവിടെ ഈ പ്രപഞ്ചം തലകീഴായി വളരുന്നു എന്നാണ്. അതായത് നമ്മളില് ഉണ്ടാകുന്ന ചിന്തകൾ ഇന്ദ്രിയങ്ങളിലേക്ക് വളരുകയാണെങ്കിൽ അത് അധശാഖയായി താഴോട്ട് താഴോട്ട് ഗമനം ചെയ്യുന്നു. എന്നാൽ വേരിൽ നിന്ന് ഉണ്ടാകുന്ന ബാഷ്പം മുകളിലേക്ക് അനന്തമായ ലോകത്തേക്ക് പോകുന്നു എന്ന് കാണിക്കുന്നതാണ് അഥർവ്വവേദത്തിലെ മന്ത്രം. വേര് വലിച്ചെടുക്കുന്നത് ജലത്തെ, അപ്പ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ആകാശത്തിലാണ് എന്നാണ് അവിടെ വാദം. ആകാശം എന്ന് പറയുന്നത് ഈ താഴത്തെ ആകാശവും മുകളിലത്തെ ആകാശവും തമ്മിൽ ഭേദമില്ലാത്തൊരു ആകാശം. പിന്നെ ജലത്തെ നമ്മൾ എവിടെ നിന്ന് സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് വേരിലൂടെ ഈ ജലങ്ങളിലേക്ക് എത്തുന്നു. അന്നേരം ഈശ്വരൻ തന്നിരിക്കുന്ന ഈ ജലത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് നിങ്ങൾ നയിച്ചാൽ
താഴോട്ട് ഭാരമുള്ളവരായി വളരും, മുകളിലേക്ക് ഭാരമില്ലാത്തവരായി വളരാനുള്ള ലോകം ആകാശം എന്ന് പറയുന്ന വിസ്തൃതമായ അനന്തമായ സാധ്യതകളെ തുറന്നു തരുന്നതാണ്. അതാണ് സത്യത്തിൽ അശ്വത്ഥം എന്ന് പറയുന്നത്. അശ്വം എന്നുള്ള വാക്ക് അവിടെ വേറെ ഉപയോഗിക്കുന്നുണ്ട്. അതുള്ള വിധത്തില് അശ്വം വൈ രാഷ്ട്ര, രാഷ്ട്രം ഇങ്ങനെയാണ്. അത് വേറെ വലിയൊരു തലത്തിലേക്ക് ചർച്ച പോകും. നമ്മുടെ വിഷയം അതല്ല. രാഷ്ട്രം അങ്ങനെയാണ്. രാഷ്ട്രം എപ്പോഴും ഒന്നും ഇല്ലാത്തടത്തും നമ്മൾ കാണാത്ത സ്ഥലത്തുനിന്നായിരിക്കും രാഷ്ട്രം ഉണ്ടായി വരുന്നത്. രാഷ്ട്രത്തിന്റെ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അത് ശാഖകളായിട്ട് ഡിവൈഡ് ചെയ്ത് അശ്വം വൈ രാഷ്ട്ര എന്നുള്ള വളരെ പ്രസിദ്ധമായ യജുർവേദ വാക്യത്തിൽ നിന്നാണ് ഈ പറയുന്ന മൂലങ്ങളിലേക്ക് പോകുന്നത്. അത് വേറൊരു തലത്തിലുള്ള വ്യാഖ്യാനമാണ്. മൂന്ന് തരത്തിലെ വേദങ്ങൾ വ്യാഖ്യാനിക്കുന്നു: ആദി ദൈവികം, ആദ്യ ഭൗതികം, ആധ്യാത്മികം. അതിലെ ആദി ദൈവിക വ്യാഖ്യാനത്തിലാണ് താങ്കൾ ഈ പറഞ്ഞ ബ്രഹ്മവും പര അവരെ ബ്രഹ്മവും മറ്റേ പരബ്രഹ്മവും പറഞ്ഞു. ശരി, ആ ചോദ്യത്തിന്റെ നിരക്ക് കയറി പറഞ്ഞു എന്നുള്ളൂ സ്വാമിജിയുടെ. ഇതേപ്പറ്റി എന്തേലും സംശയം ചോദിക്കാൻ പോലും ഞാൻ അശക്തനാണ്. എങ്കിലും ഒരു ചെറിയ ഒരു സംശയം, സംശയം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അതൊരു വണ്ടം ചോദ്യമായി അയക്കാം. ഈ ഒന്നാം അധ്യായത്തിൽ അർജുനൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സംശയം ചോദിക്കുന്ന ഭാഗത്തിലുണ്ടായ അർജുനൻ ഒത്തിരി ലോകകാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നത് ആദ്യത്തെ ഭാഗം ഓർക്കുന്നില്ല. സ്ത്രീഷു ദുഷ്ടാസു വർണ്ണേയ ജായതേ വർണ്ണസംഗം സങ്കരോ നരകായൈ ഗുണജ്ഞാനം ഗുണത്തെ പദം വിതരോദയ വൃത്തമിണ്ടോദയത്തെ. അപ്പം ഇതൊരു ഇതിഹാസ തീവ്രത്തിന് കൃതിയാണ് ഗീത. എന്നത് വേറെ ഗീതകളുണ്ട്, മംഗീഗീത, ഗീത. അപ്പൊ അതിനകത്താണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വിശ്വദർശനത്തോടുകൂടിയ, അതായത് ഉപനിഷത്തിന്റെ സാക്ഷാത്കാരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഗീതയ്ക്കാണുണ്ട്. അങ്ങനെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു സംശയമുള്ളത്, ഈ ഇതിഹാസത്തിൽ നിൽക്കുന്ന കാര്യം ആ കാലഘട്ടത്തിൽ അർജുനൻ അറിവില്ലാത്ത ആളല്ല. അർജുനൻ കൃഷ്ണന് തുല്യമായി തന്നെ അറിവുള്ള ആളായിരുന്നു, വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇവരെ പാരമ്പര്യം പറയുന്നത് നരനാരായണന്മാരുടെ പെണ്ണജന്മമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അറിവില്ലാത്ത ആളല്ല. അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം കൃഷ്ണനോട് ചോദിച്ച എന്താണെന്ന് പറയുന്ന സമയത്ത് എനിക്കിപ്പോഴും വ്യക്തമാണ്. കാരണം വേദങ്ങളിലെ ഈ വർണ്ണ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അല്ല സാധാരണ നമ്മളിപ്പോ പറയുന്ന കർമ്മമല്ല, തലമുടി വെട്ടിക്കുന്നത്, ഭാഗവത നടക്കുന്നത് അങ്ങനെയുള്ള രീതിയിലല്ല. അതിനെ ഉപേക്ഷിച്ചിരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം വേദത്തിന്റെ സാരാംശം ഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വർണ്ണ വ്യവസ്ഥ, അത് മനു പറഞ്ഞതിന്റെ ഏതാനും ഒരു ശ്ലോകത്തിന്റെ ഏതാനും ഭാഗങ്ങൾ എടുത്ത് വിജലമായിട്ട് വ്യാഖ്യാനിക്കുന്നവർ കണ്ടേക്കാം. പക്ഷേ അതിന് മുകളിലും കീഴിലും കാര്യങ്ങളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ ആ വർണ്ണവ്യവസ്ഥ, ആ വർണ്ണവ്യവസ്ഥയിൽ നിന്നും വികലമായ ഒരു വർണ്ണവ്യവസ്ഥ ഈ ഇതിഹാസ കാലഘട്ടത്തിൽ നിന്നിരുന്നു. ജന്മന ഇന്ന രീതിയിൽ ആചരിക്കുന്നവൻ ബ്രാഹ്മണൻ, അല്ലാത്തവൻ ശൂദ്രൻ അല്ലെങ്കിൽ ക്ഷത്രിയൻ എന്നുള്ള രീതിയിൽ നിലനിന്നിരുന്നോ എന്ന സംശയം ഈ പറഞ്ഞ ഇദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ കൂടി എനിക്കിപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് പാരായണം ഏതെങ്കിലും സമയത്ത് പാരായണം ചെയ്യുമ്പോൾ ആദ്യ അധ്യായം വായിക്കുമ്പോഴുള്ള ഞാൻ ഇത് പഴയ ഇതൊന്നും ഇത് ഒരു കണ്ടിതരൊന്നുമല്ല, അങ്ങനെ വായിച്ചപ്പോഴുണ്ടായിട്ടുള്ള ഒരു സംശയമാണിത്. മറ്റൊന്ന്, ഇത് ലോകത്ത് ഇന്ന് ലോകമുണ്ടായ നാടൻ തൊട്ട് ഈ പ്രക്രിയ നടന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടെ ഈ സ്ത്രീകൾ അന്യ ഇതിൽപ്പെട്ട ഗോത്രങ്ങളിൽപ്പെട്ട പുരുഷന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ അർജുൻ വേറൊരു വികലമായ ധാരണയും കൂടെ വരുത്തുന്നു. സ്ത്രീകൾ മാത്രം ദുഷിക്കുന്നു, അപ്പോഴും പുരുഷന് അതിൻ്റെ അകത്ത് കാര്യമില്ല എന്നുള്ള രീതിയിലും വരും. അങ്ങനെ വരും, അങ്ങനെ പുനഃക്ഷയിക്കുകയും പിതൃക്കന്മാർക്ക് പിന്നെ അവർക്കുള്ള ക്രിയകൾ ചെയ്യാൻ പോലും അശക്തരായി തീരുകയും ചെയ്യുന്ന ഇതിനെ പറ്റിയാണ് അതിൻ്റെ തുടങ്ങി. അങ്ങനെയാണ് തന്നെ പാണ്ഡവർ അങ്ങനെ തന്നെ പുനഃക്ഷയിപ്പിച്ചിട്ടുള്ളവരാണ്. അവരുടെ പല പിന്നെ ഭീമസേന ഉൾപ്പെടെയുള്ളവർ വേറെ ഗോത്രത്തിൽ നിന്ന് കല്യാണം ചെയ്തിട്ടുള്ള പിന്നെ പാണിഗ്രഹണം ചെയ്തിട്ടുള്ളവരാണ്. അവരിന്ന് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഈ ഇതിഹാസ കാലത്തെ ഈ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം ധാരണകളെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ
വലിയൊരു വിഷയമാണത്. ധാരാളം ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതിലുണ്ട്. ഞാൻ ഒറ്റ കാര്യം മാത്രമേ ഇതിനെ കുറിച്ച് പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ധാരാളം ആൾക്കാർ ഈ വിഷയത്തിൽ വിജാതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ധാരാളം വാദപ്രതിവാദങ്ങൾ മുക്ത ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്ന് നമുക്ക് സമൂഹത്തിലേക്ക് നോക്കിയാൽ, ഞാൻ ആദ്യത്തെ കാണുന്നുള്ളൂ, ഇന്നിപ്പോൾ നമുക്ക് സമൂഹത്തിലേക്ക് നോക്കിയാൽ സമൂഹം നശിക്കാനുള്ള മുഖ്യ കാരണം ഏതാണ് എന്ന് ചോദിച്ചാൽ, അന്ന് സൂചിപ്പിച്ച സ്ത്രീയുടെ ദുഷ്ടാത്വ വാസനയ എന്ന് തന്നെയാണ്. സ്ത്രീകൾ ദുഷിക്കുന്നു, അവർ നേരത്തെ പറഞ്ഞപോലെ തപസ്സില്ലാതെയാകുന്നു. ഒരു ഗൃഹം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബത്തെ രക്ഷിക്കേണ്ടത് സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. സ്ത്രീകൾ ആ കുടുംബത്തിലെ ശക്തികൾ. നമ്മൾ ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയത്തിലും പറയുന്നതാണ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നതല്ലേ. സ്ത്രീകൾ ശക്തരായി തീർന്നാൽ ഈ രാജ്യം തന്നെ രക്ഷപ്പെടും. സ്ത്രീകൾ ദുർബലരായി തീർന്നാൽ എല്ലാം നഷ്ടമായി തീരും. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വ്യക്തിയോ ഒരു കാര്യമോ അല്ല, ടോട്ടൽ സമൂഹം ഈ വിധത്തിൽ യുദ്ധം കാരണം സ്ത്രീകൾ തന്നെ. അതാണ് ആ അർത്ഥം എന്ന് ഉദ്ദേശിച്ചത് അത്ര എവിടുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷെ യുദ്ധം കാരണം യുദ്ധത്തിൽ പുരുഷന്മാരാണ് പങ്കെടുക്കുന്നത്, ആ പുരുഷന്മാരൊക്കെ നശിക്കുന്നു. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള സ്ത്രീകളൊക്കെ തോന്നിയതുപോലെ ജീവിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യവസ്ഥിതികൾ ഒന്നുമില്ലാതെയായി ജീവുന്നു സമൂഹത്തെ. സമൂഹം തന്നെ നശിക്കാനിട വരുന്നു എന്നുള്ളൊരു കാര്യമാണ് വാസ്തവത്തിൽ അർജുനൻ അത് സൂചിപ്പിച്ചത്. വളരെ വളരെ ശരിയുമാണ്. ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണുന്നൊരു കാര്യമല്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വളരെയധികം സാധിക്കുന്നുള്ളതും വളരെയധികം പഠിക്കാനുള്ളതുമാണ്. ഞാൻ അത്രയേ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ, അധികം കാട് കയറി ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മളായ ഗീത പഠിക്കുകയൊക്കെ ചെയ്യുന്ന എന്നുള്ള നില ഇന്ന് സാഞ്ചി ഇന്ന് എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് സയൻസാണോ, ചരിത്രമാണോ, അതോ ഒരു മനഃശാസ്ത്ര രംഗമാണ്? അതോ നമ്മുടെ പുരാണത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അതിൻ്റെ ഒരു തത്വചാരത്തിൻ്റെ ഒരു തുടർച്ചയാണ്? ഇന്ന് ഏത് ഭാവമാണ് സാഞ്ചി ഏറ്റവും ശക്തമായിട്ട് ഇന്ന് മനസ്സിലുള്ളത്? ഗീത ഭഗവത്ഗീത ഏതൊരാൾ ഏത് മനസ്സോടുകൂടി പഠിക്കുന്നുവോ അതെല്ലാം എല്ലാ വിഷയങ്ങളും അതിലുണ്ട്. മാനേജ്മെൻറ്റ്, ആൻസർ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളുണ്ട്, അതെല്ലാം പറഞ്ഞല്ല, വേറെ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അതിലുണ്ട്. എല്ലാ വിഷയങ്ങളും നമ്മളുടെ മനസ്സ് ഏത് വിധത്തിൽ ഒരു മോക്ഷം ആഗ്രഹിക്കുന്ന ഒരാളാണ് തപസ്സപ്പ് ചെയ്ത് എനിക്ക് ഭൗതിക ജീവിതം ഒന്നും വേണ്ട, ആ ഉപദേശങ്ങളും ആ ഒഴിക്കും പോകാനുള്ള ഉപദേശങ്ങളും അതിലുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ട് എന്നാണ് അതിനെ പഠിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു ഒരു വഴി മാത്രം അത് പറയുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയധികം സ്വീകാര്യമായതും ലോകത്തിൽ. നമ്മുടെ മനസ്സെങ്ങനെയാണോ ഇപ്പൊ മോക്ഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം അത് തപസ്സാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ തപസ്സിന് വേണ്ടിയിട്ടുള്ള അതല്ല ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് എനിക്ക് വേണ്ടതെങ്കിൽ അതാണ് കർമ്മയോഗമൊക്കെ പറയുന്നത്. ആ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം വിജയപ്രദമാകണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഗുണങ്ങൾ പ്രവൃത്തികൾ ഒക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ല അതുകൊണ്ട് ഇന്നത്തെ ഈ ഭഗവത്ഗീത പഠനം എല്ലാ വിഷയങ്ങളും പലരും എടുത്ത് ഞാൻ പറഞ്ഞ മാനേജ്മെൻറ്റൊക്കെ അങ്ങനെ വന്നതാണ്. മാനേജ്മെൻറ്റൊക്കെ വന്നപ്പോൾ ധാരാളം വ്യവസായ ശാലകളിലൊക്കെ ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് തൊഴിലാളികളും ഒക്കെ കൂടുതൽ നല്ലതായിട്ട് പ്രവർത്തിയെടുക്കുന്നു, വിദേശങ്ങളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള ആചാര്യന്മാർ അവിടെ പോയിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വിഷയമാണ് വേണ്ടതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഗീത സർവർക്കം സ്വീകാര്യമായി.
സ്വാമിജി ഇവിടെ ഒരു സംശയമുണ്ട്. ആത്മാനാത്മാനം ആത്മാനം അവസാദി ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ ദൂരാത്മനം. ആത്മാവിനെ ആത്മാവോട് രണ്ടാമത്തെ ആത്മാവ് ഏതായിരുന്നു? ആത്മാവ് ഒരാത്മാവല്ലേ കാണുന്നു. ഇത് മാനേജ്മെന്റ് തത്വം അവരെല്ലാം നല്ലോണം സമ്മതിക്കുന്ന മന്ത്രമാണ്. വളരെയധികം അർത്ഥവത്തായതും മാനേജ്മെന്റ് തന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടവുമായി ഞാൻ പറയുന്നു. ഈ രണ്ടാമത്തെ ആത്മാവ് ഏതായിരിക്കും? ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഗീതയില്. കണ്ടെത്താൻ സാധിച്ചാൽ ഗീത മുഴുവൻ പഠിച്ചതിന് തുല്യമാണ്. ഉദരേതാത്മാനം ആത്മാനം അവസാദയ നമ്മൾ നമ്മൾ തന്നെ താഴ്ത്തിക്കെട്ടരുത്. ആത്മ ഇവ ആത്മനോ ബന്ധു, ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ ബന്ധു. ആത്മനോ ബന്ധു, നിങ്ങൾ ഈശ്വരൻ എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്, മനസ്സ് തന്നെയാണ്. ഒന്ന് മനസ്സാണ്, ഒന്ന് ഈശ്വരനാണ്. ഒന്ന് ലക്ഷ്യമാണ്, മറ്റൊന്ന് നമ്മുടെ പ്രവൃത്തിയാണ് പറയാം. അപ്പൊ മനസ്സും ലക്ഷ്യവും ആത്മ ഇവ ഹി തീർച്ചയായിട്ടും ആത്മനോ ബന്ധു, ആ പരമാത്മാവിൻ്റെ ബന്ധു അല്ലെങ്കിൽ ഈ ജീവാത്മാവിൻ്റെ ബന്ധു. നമ്മൾ വിചാരിക്കുന്നത് വേറെ ആണ്, വേറെയല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധുവും ശത്രുവും. നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, അവിടെ തന്നെയാണ് ഈ ശക്തികളുള്ളത്. നമ്മൾ അതിൽ നിന്ന് ഈ ശക്തികളെ പുറത്താക്കിയിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ തപസ് കൊണ്ട് നമ്മെ ബന്ധുവാക്കി തീർക്കണമെന്നും നമ്മുടെ തപസ്സില്ലായ്മ കൊണ്ട് അത് നമ്മുടെ ശത്രുവായി തീരുമെന്നും കർമ്മം ചെയ്യുക പ്രതിഫലയത്തെ കൂടാതെ. ഇത് പല രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിക്കേണ്ട തൊഴിലാളി വിരുദ്ധമാണ് നമ്മുടെ അഭിപ്രായം. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതും ഇത്രയധികം വാദ പ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ശ്ലോകം പലയിടങ്ങളിൽ ഉണ്ടോ എന്ന് സംശയമാണ്. കർമ്മണി ഏവ അധികാരാത്തേ, നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ. വളരെ സത്യമാണത്, ഫലം നമുക്ക് പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. കർമ്മം നമുക്ക് ചെയ്യാം, ഫലത്തെ നമുക്ക് പിടിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് അധികാരമുള്ളത് കർമ്മത്തിന് അധികാരമുണ്ട്. കർമ്മം നല്ലതായിട്ട് ചെയ്യാം, ചീത്തയായിട്ട് ചെയ്യാം, ഫലം അതിനനുസരിച്ച് വന്ന് ചെയ്യും. കർമ്മണിയേവ അധികാരകാതെ, അധികാരം അതിലേ ഉള്ളൂ, ഫലത്തിൽ നമുക്ക് അധികാരമില്ല. ശരിയല്ലേ? വാസ്തവത്തിൽ ഫലം നമ്മുടെ കർമ്മത്തിൻ്റെ അനുസരിച്ചാണ് വന്നു ചേരുന്നത്. എഞ്ചിനും കമ്പാർട്ട്മെൻറ്റും പോലെ, എഞ്ചിൻ്റെ പിന്നാലെ വരുന്നു കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ കർമ്മത്തിൻ്റെ പിന്നാലെ വരും ഈ ഫലങ്ങൾ. ഞാൻ തിന്മ ചെയ്തിട്ട് എനിക്ക് നല്ലത് വന്നു ചേരണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ചോദ്യം ചോദിക്കാൻ ഒരു പാണ്ഡിത്യമോ കഴിവോ ഇല്ലാത്ത വ്യക്തിയാണ്. ശരീരഭാവന വിട്ടതെന്ന് ആത്മജ്ഞാനത്തോടും വൈദിക ജ്ഞാനത്തോടും കൂടി എൻ്റെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിയിലൂടെ മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിന് ശരീരഭാവന വിട്ടകരാൻ അകലുന്നതിന് ഗീതയ്ക്കുള്ള ഗീത നിത്യജീവിതത്തിൽ ഒരു വ്യവസ്ഥാസമിക്കുള്ളതായ പങ്ക് ഇപ്പം നടന്നപ്പോൾ ഉൾപ്പെടെ. അതെ,
മഹിമ ഒറ്റ കാര്യമേയുള്ളൂ, വഴിമാറി പോവുക, ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മുടെ ചിന്താഗതിയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീര കാര്യത്തിൽ ഒക്കെ വഴിമാറി സഞ്ചരിക്കുക. ഇന്ന് എല്ലാവരും പോകുന്നതിൻ്റെ കൂട്ടത്തിലല്ല. ഈ നിത്യജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്, പക്ഷെ വഴിമാറി സഞ്ചരിക്കുക. കാര്യം എല്ലാവരും ഇറച്ചി തീരുന്നു, ഞാനും ഇറച്ചി തീരേണ്ട കാര്യമില്ല. നമുക്കൊന്ന് വഴിമാറി പോയിക്കോളൂ. എല്ലാവരും എന്താണ് തലകുച്ചു നിൽക്കുന്നു വിചാരിച്ച് ഞാൻ തലകുച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഓരോ കാര്യത്തിലും അങ്ങനെ ചിന്തിച്ചാൽ അത് വിചാരിച്ച് ഉപേക്ഷിക്കണമെന്നല്ല. നമ്മൾ നല്ലതായിട്ട് നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ജീവിത രീതി, ജീവിതത്തിൽ അത് നമുക്ക് സാധിക്കും. അത് തന്നെയാണ് അതിൻ്റെ നിത്യജീവിതത്തിൽ നമുക്ക് തന്നെയാണ് വരുന്നത് കൊണ്ട് തന്നെയാണ്. ശങ്കരഭാഷ്യം രണ്ടാധ്യായം പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ തുടങ്ങുന്നുള്ളൂ. ഒന്നാധ്യായവും ബാക്കി പത്ത് ശ്ലോകത്തിൽ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അദ്ദേഹത്തെ പ്രധാനമല്ലാത്തത് കൊണ്ടായിരിക്കാം ആയിരിക്കാം. ഇതിന്റെ പശ്ചാത്തലമാണ്. ഗീതോപദേശം തുടങ്ങുന്നത് രണ്ടാമത്തെ അധ്യായത്തിലെ അശോച്യാൻ അന്വശോചത്വം എന്നുള്ളത് മുതൽക്ക് മാത്രമാണ് ഗീത ആരംഭിക്കുന്നത്, ഉപദേശം. അതിനു മുൻപൊക്കെ അതിന്റെ പശ്ചാത്തലവും അതിന്റെ വിവരണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം, അത് പിന്നീടുള്ള ആചാര്യന്മാർ പറയുന്നതാണ്, മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മർ വീണപ്പോഴാണ് യുദ്ധഗതി അറിഞ്ഞത്. പത്താമത്തെ ദിവസമാണ് ഭീഷ്മർ വീണത്, അപ്പോഴാണ് യുദ്ധഗതി തീരുമാനമായത്. അതുകൊണ്ട് പതിനൊന്നാമത്തെ ദിവസം മുതൽ പിന്നെ നിശ്ചയമായി. അതുകൊണ്ട് ഈ സഞ്ജയൻ യുദ്ധരംഗത്ത് നിന്ന് ഓടി വരുമ്പോൾ ആദ്യം പറയുന്നത് മഹാഭാരതത്തിലുള്ളത് എന്താണ്? ഭീഷ്മർ വീണു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇപ്പൊ പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ആര് ജയിക്കും ആര് തോൽക്കുന്നുള്ളത് ഉറപ്പായി. ധൃതരാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും അത് പറയാറുണ്ട്. പതിനൊന്നാമത്തെ ദിവസം എന്ന് പതിനൊന്നാമത്തെ ശ്ലോകം മുതലാണ് ശരിയായിട്ടുള്ള എന്നാണ് അശോച്യാൻ. ഗീതയുടെ സന്ദേശം തന്നെ അതാണ്. നീ കരയരുത് എന്നുള്ള ഇത്രയും ശ്ലോകങ്ങളെ അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയാൻ സാധ്യത കൺഫ്യൂഷനുള്ള കാര്യത്തിൽ അവിടെ വെച്ച് അദ്ദേഹം ഇത്രയും കൂടെ പറഞ്ഞു കൊടുക്കാൻ സമയം സാവകാശം കിട്ടുമോ? കിട്ടാൻ വഴിയില്ല. യുദ്ധത്തിന്റെ ഒരു ഓർമ്മഹതി വെച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കാൻ സാധ്യത? ശ്രീകൃഷ്ണാർജുനന്മാർ ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു ദക്ഷിണാമൂർത്തി സ്തോത്രം മൗനവ്യാഖ്യാതത്വം യുവാനും എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ വന്നിരുന്നു, ഗുരു വന്നിരുന്നു. ഗുരു മൗനവ്യാഖ്യ ആ ചിന്മുദ്ര കാണിച്ചുകൊണ്ട് മൗനത്തിലിരുന്നു. ശിഷ്യന്മാർക്കെല്ലാം മനസ്സിലായി. ഒറ്റ നിമിഷം കൊണ്ട് ചിന്ന സംശയം അവർ എഴുതിയിട്ട് പോയി. വേറൊരാൾക്ക് മനസ്സിലാവില്ല. പക്ഷേ വ്യാസൻ വിശാല ബുദ്ധിമാനാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഇപ്പൊ ഇന്ന് എല്ലാ കഥകളും വരുന്നത് അങ്ങനെയല്ലേ? ഇപ്പൊ ഈ ടി പി ചന്ദ്രശേഖരൻ വധം നാളെ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഒരു 500 പേജുള്ള നോവലായിട്ട് വരാം. അത് എഴുത്തുകാരന്റെ സാമർഥ്യമാണ്. അതിന് വിശാലമാണ് വിഷയം. അത് തന്നെയാണ് ഒരു അരമണിക്കൂർ നേരത്തെ വിഷയമേ ഉള്ളൂ, അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തെ വിഷയമേ ഉള്ളൂ. പക്ഷെ അതിനെ അതിൻ്റെ കാര്യങ്ങളോടുകൂടി വിശദീകരിക്കുന്ന വിശാല ബുദ്ധിമാനായിരുന്നു വ്യാസൻ എന്നുള്ളത്. ആർക്കെങ്കിലും ചോദ്യം ചെയ്തല്ലോ?
കൃത്യമായിട്ട് 35 ദിവസം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ 35 ദിവസം സ്വാമിജി, അതുപോലെ ഒരു പ്രധാനപ്പെട്ട എത്ര ഗീതകൾ അങ്ങനെ അതിനകത്ത് ഒരു ഗവേഷണം നടത്തിയ ആളാണെന്ന് എനിക്ക്. കാരണം ചെറുകോൽപ്പുഴ കൺവെൻഷനിൽ 10 കൊല്ലം മുമ്പ് മഹാഭാരതത്തിലെ വിവിധ ഗീതകൾ എന്ന് പറഞ്ഞിട്ട് അന്നൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അത് എത്രയുണ്ട്, എത്ര അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ടോട്ടൽ എത്ര ഗീതകളുണ്ട്? ധാരാളം അവതരണീത, അവധൂത ഗീത അത് മഹാഭാരതത്തിലാണ്. എനിക്ക് ചിലപ്പോ ഓർമ്മയില്ല, ധാരാളം ഗീതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ആത്മീയ വിഷയത്തിൽ ഇത്രയധികം ഉറച്ചു നിൽക്കുന്നത് ഈ ഗീത മാത്രമാണ്. ഇതൊക്കെ ആശയങ്ങൾ പ്രതികരമാണ്. ഇനിയുള്ള 15 മിനിറ്റ് നേരം അദ്ദേഹം നമുക്കൊരു ഗീത അദ്ദേഹം ചൊല്ലിത്തരും. നമുക്ക് നയിച്ചു കഴിഞ്ഞു 15 മിനിറ്റ് ഗീത നേരം ഒരു അദ്ദേഹം ചൊല്ലിത്തരും. നേരത്തെ ഞാനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഗീത നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായ പരിബോധം എന്നുള്ളത് ചൊല്ലാം. അത് വളരെ ആവശ്യമാണ്, വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. ഗീതയെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും അതേപോലെ ആദ്യം പഠിക്കേണ്ടത് ഇപ്പം ഈ വിശ്വരൂപദർശനത്തെ കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് സൂചിപ്പിക്കുകയൊക്കെ ഉണ്ട്. വിശ്വരൂപദർശനത്തിലെ 36-ാമത്തെ ശ്ലോകം മുതൽ 46-ാമത്തെ ശ്ലോകം വരെ ഉള്ള അർജുനന്റെ പ്രാർത്ഥന, നമ്മളൊക്കെ അർജുനന്മാരാണ് ഗീതയുടെ താല്പര്യത്തിനനുസരിച്ച്. അർജുനന്മാരാണ്, മനസ്സ് ആണ് അർജുനൻ എന്നുള്ള വാക്കിനൊക്കെ വലിയ അർത്ഥങ്ങളൊക്കെ വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. നമ്മളൊക്കെ അർജുനന്മാരാണ്, യുദ്ധരംഗത്ത് നിൽക്കുന്ന അർജുനന്മാരാണ്. അമ്പും വില്ലും താഴെയിട്ട് സന്യാസിയാവണോ അതോ കർമ്മം ചെയ്യണോ എന്നൊക്കെ പരിഭ്രമിച്ച് നിൽക്കുന്നവരാണ്. ആ അർജുനന്റെ പ്രാർത്ഥനയാണ് ഈ 10:36 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങൾ. 11-ാം അധ്യായം വിശ്വരൂപദർശനത്തിൽ വിശ്വരൂപത്തെ കണ്ടുകൊണ്ടുള്ള ഇതൊന്ന് ആദ്യം പഠിക്കണം. നിങ്ങളുടെ ഹൃദയത്തെ വശീകരിക്കുന്ന 10 മന്ത്രങ്ങളാണ് ഇതിന്റെ അർത്ഥമൊക്കെ പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അർജുനൻ ഭീതഭീതം പ്രണമ്യ, അതായത് പേടി, ഇതുവരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സത്യമാണ് എന്ന് മനസ്സിലായിട്ടുള്ള അർജുനന്റെ പ്രാർത്ഥനയാണ്. ഇതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഭ്യാസമായിട്ടെടുത്ത് മറ്റൊന്നും വേണ്ട, ഗീതയിലെ ഈ ശ്ലോകമെങ്കിലും ഒന്ന് പാരായണം ചെയ്യുക കുറച്ച് ദിവസം. അപ്പൊ ഗീതയിലേക്കൊക്കെ നിങ്ങൾക്കൊരു നല്ല ഒരു പ്രകാശം അതുകൊണ്ട് കിട്ടും എന്ന് തന്നെയാണ് എന്റെ അനുഭവത്തിൽ നിന്ന്. ഞാൻ ചിന്മയാനന്ദ സ്വാമിജിയുടെ അവിടെ നിന്ന് ഗീത പഠിച്ച് വന്നതിന് ശേഷം ഈ ശ്ലോകങ്ങൾ ആദ്യം എൻ്റെ അമ്മയെയാണ് പറഞ്ഞിട്ട്, അമ്മയ്ക്ക് അറിയില്ലായിരുന്നൊന്നും ഗീതയെ. സന്യാസി എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഭിക്ഷാന്തേക്കിനെ കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സന്യാസം എന്താണ്, ജ്ഞാനമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയോട് ഞാനിത് പറഞ്ഞു കൊടുത്തു. മറ്റുള്ള കൊച്ചാൾക്കാരും അവർക്ക് അത്ഭുതപ്പെട്ടു, ഗീതയിൽ ഇതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അത്ഭുതകരമായി. ആ 10 ശ്ലോകം നമുക്കൊന്ന് ചൊല്ലാം. എൻ്റെ അർത്ഥമൊന്നും ഞാൻ പറയുന്നില്ല. അർജുനന്റെ പ്രാർത്ഥനയാണ് നമ്മുടെയും പ്രാർത്ഥനയാണ്. അർജുന ഉവാച,
स्थाने ऋषिकेश तव प्रकृत्या जगत् प्रकृष्ट्यनुयुज्यते च रक्षांसि भीतानि दिशो द्रवन्ति सर्वे नमस्यन्ति च सिद्धसङ्गाः രാക്ഷസ ബുദ്ധിയുള്ളവർക്ക് ഈശോനെ കാണാൻ പറ്റില്ല, അവർ നമസ്കരിക്കില്ല, അവർ ഓടിപ്പോകും. നല്ല ആൾക്കാർ എന്ത് ചെയ്യും? സർവേ നമസ്യന്തി. എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ നമസ്കരിക്കാത്തത്? കസ്മാച്ചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാധികർത്തേ അനന്തദേവേ ച ജഗന്നിവാസ त्वमक्षरं सदसत्तत्परं यत्। എന്തുകൊണ്ടാണ് നമസ്കരിക്കാത്തത്? നമസ്കരിക്കാൻ പറ്റില്ല, അങ്ങനെ കാണാൻ പറ്റുന്നില്ല, സർവവും നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ എങ്ങനെ എവിടെ നമസ്കരിക്കാം? ഞാൻ മുന്നിൽ നമസ്കരിക്കണോ പിന്നിൽ നമസ്കരിക്കണോ? അതുകൊണ്ടാണ് ഈ ആധുനിക ബുദ്ധി ഉള്ളവരും ഈശ്വരനെ കാണുന്നില്ല, അതുകൊണ്ട് നമസ്കരിക്കുന്നില്ല, കണ്ടാ നമസ്കരിക്കാതിരിക്കില്ല. സാക്ഷാൽ ശ്രീകൃഷ്ണൻ കോടക്കുള്ളിലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ നമസ്കരിക്കാതിരിക്കില്ല അവർ, മനസ്സുകൊണ്ടെങ്കിലും നമസ്കരിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിദാനം വേതാസി വേദ്യം ച പരം ച ദാമാ വിശ്വമനന്ദരൂപം തഥം വ്യാപിച്ചിരിക്കുന്നു. നമോ നമസ്തേ സഹസ്രകൃത്വകാശ്ച ഭൂയോപി നമോ നമസ്തേ. പുരാണപുരുഷനാണ്, എല്ലാത്തിനും അടിസ്ഥാനമാണ്, അറിയേണ്ടവനാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് വിശ്വരൂപമാണ്, വായുവാണ്, അഗ്നിയാണ്, യമനാണ്, എല്ലാം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമോ നമസ്തേസ്തു സഹസ്ര കൃത്വ, ആയിരം പ്രാവശ്യം നമസ്കരിക്കുന്നു, വീണ്ടും നമസ്കരിക്കുന്നു, പുനശ്ച ഭൂമിക്ക് നമസ്കരിക്കുന്നു. ഇനി ഒരു ഇത് അർജുൻ്റെ മനോഭാവം നമുക്കിത് ശരിക്ക് കാണാൻ സാധിക്കും. അപ്പൊ അർജുന് തോന്നി, എങ്ങനെയാണ് ഭഗവാനെ ഞാൻ നമസ്കരിക്കുക? എവിടെയാണ് അദ്ദേഹത്തിന്റെ മുൻഭാഗം? മുൻഭാഗത്തല്ലേ നമസ്കരിക്കേണ്ടത്, പിൻഭാഗത്തല്ലല്ലോ. അതുകൊണ്ട് സർവഭാഗം നമോസ്തുതേ സർവദയേവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സമം സർവം സമാപ്നോഷി തതോസി സർവകാ. എല്ലാം വ്യാപിച്ച്, എല്ലാം ഉൾക്കൊണ്ട് സർവസ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്നു അന്ന് അനന്ത വീര്യമാനാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങയെ കൂട്ടുകാരനെ ഞാൻ കരുതിയതിൽ തെറ്റ് ക്ഷമിക്കണം. സഖേതി മത്വാ പ്രസഭം ദുഃഖം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാമഹിമാനം തവേദം മയാ പ്രമാദാൽ പ്രണയേന വാപി. സഖാവ് എന്നുള്ള വാക്ക്, അതുകൊണ്ട് അങ്ങയെ സഖാവാണ്, കൂട്ടുകാരനാണ്, ഒപ്പമുള്ള ആളാണ് എന്നൊക്കെ കരുതി ഞാൻ അങ്ങയെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എങ്ങനെയാണ്? ഹേ കൃഷ്ണ ഹേ യാദവ തന്നെ വേറൊരു വിധത്തിൽ മനസ്സിലാക്കിയാൽ എടാ കൃഷ്ണ എടാ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാകാം ഒരുമിച്ച് നടക്കുമ്പോൾ. അതുകൊണ്ട് അല്ലയോ കൃഷ്ണ, അല്ലയോ യാദവ, അല്ലയോ സഖി, അല്ലയോ കൂട്ടുകാര, അങ്ങെല്ലാമാണ് എൻ്റെ എല്ലാ തെറ്റുകളും മുറുക്കണം. അതെല്ലാം അജാനത, അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ ഭഗവാന്റെ മുഖം ഒന്ന് ചുളിഞ്ഞിരിക്കണം. അജ്ഞാനമോ നിനക്കോ? അല്ലയോ ഭഗവാനെ, അജ്ഞാനം കൊണ്ടല്ല, പിന്നെ എന്താണ്? അജാനത മഹിമാനം തവേദം, അങ്ങയുടെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. എന്റെ മഹത്വം നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ ബുദ്ധിപ്പിടിച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ടല്ല ഭഗവാനെ. പിന്നെ എന്തുകൊണ്ടാണ്? മയാ പ്രമാദാക്കണ്ടോ, അർജുനനെ മുട്ടുകുത്തിക്കുകയാണ്.
ഒന്നുമല്ല ഭഗവാനെ എന്റെ തെറ്റ് തന്നെയാണത് ഞാൻ സമ്മതിക്കുന്നു ഇനി അതല്ലെങ്കിൽ അമ്മയോടുള്ള അമിത സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് അതുകൊണ്ട് അമ്മയുടെ അമിത സ്നേഹം കൊണ്ടാകാം അല്ലെങ്കിൽ യത് അവഹാസാർത്ഥം ഹാസം കൊണ്ട് അങ്ങയെ തുച്ഛമായിട്ട് കരുതിക്കൊണ്ട് ഞാൻ എന്തെങ്കിലും അസൽ കൃതോസി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് വികാര ശയ്യ ആസന ഭോജനീഷൻ നമുക്കൊക്കെ പാഠമാണ് നമ്മളെല്ലാം ഈ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ എപ്പോഴാണ് ഭഗവാനെ നിന്ദിക്കുന്നത് വികാര കൂട്ടുകൂടി നടക്കുമ്പോൾ ശയ്യ കിടക്കുന്ന അവസരത്തിൽ ആസനം ഇരിക്കുന്ന അവസരത്തിൽ ഭോജനീഷു ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ അതുകൊണ്ട് അപ്പോഴൊക്കെ ഭഗവാനെ നമസ്കരിക്കണം എന്നാണ് പറയുന്നത് കളിച്ചു നടക്കുമ്പോൾ ഭഗവാനെ എന്നൊരു വിചാരം ഉണ്ടാകണം പിന്നെ വികാര ശയ്യ കിടക്കുന്ന അവസരത്തിൽ കിടക്കയെന്ന് തൊട്ട് നമസ്കരിച്ച് ഒന്ന് തൊട്ട് തലയിൽ വെച്ചിട്ട് കിടക്കുക ഭഗവാൻ തന്നെയാണ് എന്നെ താങ്ങിയിരിക്കുന്നത് സുനാമി വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം പോകും അതുകൊണ്ട് ഭഗവാനെ രക്ഷിക്കാൻ നമ്മൾ പറയാറുള്ളതാണത് ശരിക്കിൽ പോലും ഭഗവാൻ അസാധാരണ കാര്യം ഭോജനീഷു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുക അത് അന്യമതക്കാരൊക്കെ ചെയ്യുന്ന കാര്യമാണ് അന്നം അന്നം എന്ന നിന്ദ്യാത് അന്നത്തെ നിന്ദിക്കാൻ പാടില്ല അത് ഭഗവാൻ പ്രസാദമാണ് എന്നുള്ള വിചാരം ഉണ്ടാവുക ഭോജനീഷു ഏകോധവാപ്യച്യുത ഒന്നല്ല ആയിരം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടാകാം അതെല്ലാം തൽക്ഷാമയെ അലപ്പുറക്കേണമേ അങ്ങയുടെ മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു അങ്ങാരാണ് വികാസി ലോകസ്യ ചരാചരസ്യ സ്വമസ്യ പൂജ്യസ്യ ഗുരുർഗരീയാൻ ത്വത്സമോസ്യവ്യധികക്കുതോന്യോ അധികക്കുതോന്യോ ലോകത്രയേഭ്യപ്രതിമ പ്രഭാവാ അങ്ങ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് ഈ ചെറിയ ഇലകളുടെ എല്ലാം വേരാണ് അങ്ങ് ഏറ്റവും ഉയരത്തിലുള്ള വേരാണ് അങ്ങ് അങ്ങയിൽ നിന്നാണ് ഈ ഇലകളും ഈ ചെറിയ ചെറിയ ചെടികളും ചെറിയ ചെറിയ കമ്പുകളും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല അങ്ങാണ് ഇതിൻ്റെ എല്ലാം പിതാസി ലോകത്തിൻ്റെ എല്ലാം പിതാവ് ചരാചരസ്യ ഈ ചരാചരങ്ങളുടെ എല്ലാം ശക്തി കാരണം വേരാണ് വേര് പോയാൽ എല്ലാം പോയി അതുകൊണ്ട് അങ്ങാണ് വേര് തൊമസ്യ പൂജ്യസ്യ ഗുരു ഗിരിയൻ പൂജനീയനായിട്ടുള്ള ഗുരുവും അങ്ങ് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഗുരുവായിരിക്കുന്നതും അങ്ങ് തന്നെയാണ് അങ്ങക്ക് സമമായിട്ട് ആരുമില്ല അതുകൊണ്ട് ഈ ലോകത്രയത്തിൽ അതുകൊണ്ട് ഞാൻ അങ്ങനെ നമസ്കരിക്കുന്നു തസ്മാ പ്രണമ്യ പ്രണിതായ കായം പ്രസാദയേ ത്വാമഹമീശ വീദ്യം ദേവപുത്രസ്യ അർജുന്റെ മനസ്സ് ശേഖരിക്ക് ശ്ലോകങ്ങളിലാണ് നമുക്ക് ശരിക്ക് കാണാൻ പറ്റില്ല തസ്മാൽ അതുകൊണ്ട് ഇപ്പോഴെനിക്ക് മനസ്സിലായി അന്നാണ് ഇതിന്റെ എല്ലാം പരമകാരണം എന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു തസ്മാൽ പ്രണമ്യ ഹൃദയ നമസ്കരിക്കുന്നു എന്ന് പറയലല്ല പ്രണിതായ കായം ആ യുദ്ധഭൂമി പ്രണിതായ എന്റെ ശരീരം ഇതാ അങ്ങയുടെ കാലത്ത് അർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു അങ്ങ് എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ എങ്ങനെ പിതാവിനെ പോലെ ഒരു പിതാവ് പുത്രനോട് ക്ഷമിക്കുന്നത് പോലെ അപ്പൊ ഭഗവാൻ ചോദിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ സംശയിക്കുന്നേ ഞാൻ എന്റെ അച്ഛനാണ് അല്ല ഭഗവാൻ അത് സംശയം നമ്മുടെ ഊഹമാണ് കേട്ടോ അങ്ങനെയുള്ളത് ഗീതയിൽ നിന്ന് ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള ഇവരുടെ സംഭാഷണങ്ങളുടെ ഉള്ളിൽ നിന്ന് പലതും നമുക്ക് കിട്ടാൻ സാധിക്കും അപ്പോൾ ഭഗവാന്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ അയ്യോ ഭഗവാൻ ഞാൻ അങ്ങനെ എൻ്റെ അച്ഛനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് എന്താണ് പുത്രസ്യ ഒരു പുത്രനെ പോലെ അങ്ങയുടെ പുത്രനാണ് ഞാൻ എന്ന് കരുതിയിട്ട് ഒരു പുത്രനാണ് അല്ല സഖേവ കൂട്ടുകാരനാണ് എന്ന്
സഖ്യുഹു സഖേവ സഖ്യു കൂട്ടുകാരൻ്റെ കൂട്ടുകാരനാണ് എന്നറിഞ്ഞുകൊണ്ട് ഇനി അതുമല്ലെങ്കിൽ പ്രിയായാർഹസി ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് ആ വിധത്തിൽ ദേവ അല്ലയോ ദേവ ഇതെല്ലാം ചൂടും ക്ഷമിക്കാൻ അങ്ങ് അർഹനാണ്. എങ്ങനെ പിതാവ് പുത്രനോട് ക്ഷമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ സഖാവ് സഖാവിന് മറ്റൊരു സഖാവിനോട് ക്ഷമിക്കുന്നത് പോലെ, പിതാവ് പുത്രനോട് ക്ഷമിക്കുന്നത് പോലെ, പ്രിയപ്പെട്ട ഒരാൾ മറ്റൊരു പ്രിയപ്പെട്ട ഒരാളോട് ക്ഷമിക്കുന്നത് പോലെ എന്നോടും ക്ഷമിക്കണമേ എന്ന് നമസ്കരിച്ചു കൊണ്ട് പറയുന്നു. അദൃഷ്ടപൂർവം ഋതിതോസ്മി ദൃഷ്ട്വാ പ്രഥിതം മഹാത്മാ പ്രഥിതം മനോമേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത അദൃഷ്ടപൂർവമായിട്ടുള്ള ഈ രൂപം കണ്ടിട്ട് ഋതിതോസ്മി എനിക്ക് സന്തോഷവുമുണ്ട്, അതേ അവസരത്തിൽ ഭയവുമുണ്ട്. ഭയെന്നുവെച്ച മനോമേ അറിയേണ്ടതാണ്, ശരീരമല്ല എന്റെ മനസ്സാണ് ഇത്രയധികം ചഞ്ചലമായിരിക്കുന്നത്, എന്റെ മനസ്സിന് ഉറപ്പ് തരൂ. ഇതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലയോ ഭഗവാന് എന്റെ മനസ്സിന് ശക്തി തരൂ, കരുത്ത് തരൂ. ഇത് തന്നെയാണ് അതുകൊണ്ട് പറയുന്നു ദൈവമേ ദർശേ. അതുകൊണ്ടാണ് ആ ഉണ്ണികൃഷ്ണന്റെ രൂപത്തിൽ എന്ന് നമുക്ക് പറയാം, എനിക്ക് ദർശനം തരൂ, ഞാനിന്ന് അങ്ങയെ ഓമനിക്കട്ടെ, അങ്ങയെ സ്നേഹിക്കട്ടെ. എനിക്ക് ഈ വലിയ വിശ്വരൂപത്തിൽ അങ്ങയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സാധാരണ രൂപത്തിൽ വന്ന് അങ്ങയെ കെട്ടിപ്പിടിക്കാനും അങ്ങയെ സ്നേഹിക്കാനും അങ്ങയോട് നല്ല വാക്കി കളിവാക്കുക പറയാനും ഒക്കെ അവസരം തരൂ. പ്രസീത അങ്ങനെ അവസാനിക്കുക, അല്ലയോ ദൈവേച്ഛ ജഗന്നിവാസ ദേവന്മാരീശ്വരനായിട്ടുള്ള എങ്ങനെ വേണം എന്ന് ഭഗവാൻ അർജുനൻ പറഞ്ഞു കൊടുക്കുന്നു. കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദൃഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രഭാവോ ഭവ വിശ്വമൂർത്തേ തഥൈവ. പഴയതുപോലെ തന്നെ ഇപ്പോ ആയിരം കിരീടം, ആയിരം തലകൾ, പതിനായിരക്കണക്കിന് വാളുകളൊക്കെ ആയിരിക്കണം. അതുകൊണ്ട് സാധാരണ രൂപത്തിൽ അങ്ങനെ ദർശനം തന്ന് ആ തേനൈവ രൂപേണ അങ്ങയുടെ ശരിയായിട്ടുള്ള രൂപത്തിൽ ചതുർഭുജ രൂപത്തിൽ എനിക്ക് ദർശനം തന്ന് എന്നെ അനുഗ്രഹിക്കണം, അല്ലയോ സഹസ്രബാഹു അങ്ങക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ നിങ്ങൾക്ക് കാണാതെ പഠിക്കാം. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്, ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിത്തം പ്രജാനാം തന്മേ മനഃശിവ സങ്കല്പമസ്തു.
ओम सुशारदिरश्वानि वयन् मनुष्यान् निर्नीयते अभिशुभिर्वाजि नैव हृत्प्रदिष्टं यदजिरं जविष्टं तन्मे मनःशिव संकल्पमस्तु ओम शान्तिरन्तरिक्षं शान्ति पृथिवी शान्तिरापः शान्तिरोषधय शान्ति वनस्पतय शान्तिर्विश्वे देवा शान्ति ब्रह्म शान्ति सर्वं शान्ति शान्तिरेव शान्ति सा मा शान्तिरेहि ओम प्रजापतेनत्वदेतान्यन्यो विश्वाजातानि पलिता बभूवा यल्कामास्ते जुहुमस्तन्नो अस्तु वयं स्याम पतयो